السلام عليكم ورحمة الله. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും വാത്സല്യവും സ്നേഹവും സുരക്ഷയും എല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുവാനും അവനേറെയേറെ ഇഷ്ടപ്പെടുന്ന ഏതാനും കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനുമെല്ലാം തൗഫീഖ് നൽകി. ഈ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയിരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്തരം സദസ്സുകളിൽ പറയപ്പെടുന്നവ ചെവി കൊണ്ട് കേൾക്കുന്നതിലുപരി ഹൃദയം കൊണ്ട് കേട്ട് ജീവിതത്തിലേക്ക് പകർത്തുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായി ഓതാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ 1 അധ്യായം സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയിൽ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ കൽപ്പിക്കുന്ന 1 ദുആ, ഏറ്റവും ആദ്യത്തെ ദുആ അതെന്താണ് എന്ന് ഇതുവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ?
നമ്മളിങ്ങനെ റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണെന്ന് പറയുമ്പോൾ, വരാൻ പോകുന്ന പാർലമെൻ്ററി ഇലക്ഷനാണ് മനസ്സിൽ. അർറഹ്മാൻ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ എൻ്റെ റബ്ബെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുമ്പോൾ കടയിലെ സ്ഥാപനത്തിലെ കച്ചവടക്കണക്കാണ് നമ്മുടെ മനസ്സിൽ. മാലിക് യൗമിദ്ദീൻ, ഒരു വാസ്തയും ഒരു സ്വാധീനവും ഒരു പണവും ഒന്നും ഉപകരിക്കാത്തൊരു ദിവസത്തിൻ്റെ ഏകാധിപതിയായ രാജാവാണ് എൻ്റെ റബ്ബെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിസ്സാരമായ ദുനിയാവിൻ്റെ പല ചിന്തകളുമാണ് നമ്മുടെ മനസ്സിൽ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ശക്തവും ബലിഷ്ഠവുമായ ആകാശത്തിന് കീഴെ പടച്ച റബ്ബ് പടച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഉടമ്പടി, ഏറ്റവും ശക്തമായ കരാർ. ആ കരാർ നമ്മൾ റബ്ബിന്റെ മുന്നിൽ പറയുമ്പോ നമ്മിൽ എത്ര ആളുകളുടെ കണ്ണ് നിറയാറുണ്ട്, നമ്മിൽ എത്ര ആളുകളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ കരാറിന്റെ ശക്തി കൊണ്ട് ആവേശവും ഉജ്ജ്വലതയും ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യത്തിന് വേണ്ടി റബ്ബിന്റെ മുന്നിൽ നാം അർത്ഥിക്കുന്നത്, ചോദിക്കുന്നത്. എന്താണ് ആവശ്യം? നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ഒരു ദിവസം ആവർത്തിച്ചത് പാരായണം ചെയ്തിട്ടും ആ പാരായണം ചെയ്യുന്ന ആയത്തുകളുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിന്റെ ആഴം ഹൃദയത്തിലേക്ക് പതിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. എന്താണ് ആ ദുആ? എന്താണ് ആ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നീ എന്നെ നേരായ മാർഗത്തിൽ നടത്തണമേ, നീ എന്നെ ചൊവ്വായ പാതയിൽ സഞ്ചരിപ്പിക്കണമേ, ജീവിപ്പിക്കണമേ. എങ്ങനെയാണ് ആ ചൊവ്വായ പാത? ആ നേരായ പാത ഏതാണ് റബ്ബേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായ, നിന്റെ കരുണയ്ക്ക് പാത്രമായ, നിന്റെ സ്നേഹത്തിന് പാത്രമായ, നിന്റെ സ്വർഗത്തിന് അവകാശികളായ, നിന്റെ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെട്ട ആളുകളുടെ വഴിയാണ് പടച്ച റബ്ബേ നമുക്ക് ഞങ്ങൾക്ക് വേണ്ടത്. അവര് സഞ്ചരിച്ച പാന്താവാണ്, അവര് സഞ്ചരിച്ച കാലടിപ്പാടിലൂടെയാണ് ഞങ്ങളെ നീ മുന്നോട്ട് നയിക്കേണ്ടത് റബ്ബേ എന്ന് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ, ഈ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്, വമൈ തുഇല്ലാഹ വറസൂൽ ഫഔലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചത് അവർ അള്ളാഹു അനുഗ്രഹം നൽകപ്പെട്ടവരുടെ കൂടെയായിരിക്കും, അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കും. ആരൊക്കെയാണ് അവർ? അള്ളാഹു എണ്ണി പറയുകയാണ്, മിനൻ നബീൻ, അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്, പ്രവാചകന്മാരാണ്, വസ്സിദ്ദീഖീൻ, സത്യവാന്മാരാണ്, ഇന്നലകളിൽ ജീവിച്ചു പോയ, ഇന്നലകളിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ സത്യത്തിന്റെ ധർമ്മത്തിന്റെ നേരിന്റെ വസ്തുതകളുടെ യാഥാർത്ഥ്യത്തിന്റെ വക്താക്കളാണ്. രണ്ടാമതായി പടച്ചറബെണ്ണി പറയുന്നത് വസ്സിദ്ദീഖീൻ വശുഹദാ, അള്ളാഹുവിന്റെ നാമത്തിന് വേണ്ടി, ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി സ്വന്തം ചോരയും ചങ്കും പണയം വെച്ചവരാണ്, ജീവൻ പണയം വെച്ചവരാണ്. വശുഹദായി വസ്സാലിഹീൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്ന, ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും റിയാ ഇല്ലാതെ, ലോകമാന്യതയില്ലാതെ, ആളുകളുടെ അഭിനന്ദനത്തിനും ആളുകളുടെ ആശീർവാദത്തിനും ആളുകളുടെ അംഗീകാരത്തിനും വേണ്ടിയല്ലാതെ, അള്ളാഹുവിന്റെ വജിഹിനും രുതക്കും വേണ്ടി സൽക്കർമ്മങ്ങളുടെ പാന്താവിൽ സജീവമാകുന്നവരാണ്. നാലാമതായി അള്ളാഹു എണ്ണി പറയുന്നത് നബീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ, അമ്പിയാക്കളാണ്, സത്യവാന്മാരാണ്, രക്തസാക്ഷികളാണ്, സദ്വത്തരാണ്. ഈ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞവർ, അള്ളാഹു നിഅമത്ത്, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവർ. ഈ ആളുകൾ ഏത് പാതയിലൂടെയാണോ സഞ്ചരിച്ചത് പ്രിയപ്പെട്ടവരെ, ആ പാതക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുക, നേരായ പാത എന്ന് പറയുക. ഇനി ഈ പറയപ്പെട്ട ആളുകളിൽ ഓരോ വിഭാഗത്തെയും നമ്മളിടത്ത് പരിശോധിച്ചു നോക്കുക. ഒന്നാമതായി പറഞ്ഞ നബിയീൻ, അമ്പിയാക്കൾ, ഈ അമ്പിയാക്കളെ നമ്മളൊന്നെടുക്കുക. ഈ അമ്പിയാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞതെന്താണ്?
ഞാനൊരു പ്രവാചകനെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല, ഒരു നബിയെയും ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. ഏതുവരെ? ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വ്യക്തമായി ഞാനല്ലാതെ ഒരു ആരാധനില്ല, ഞാനല്ലാതെ ഒരു റബ്ബില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല എന്ന വ്യക്തമായ ബോധനം നൽകാതെ, എന്നെ മാത്രം ആരാധിക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകാതെ ഒരു പ്രവാചകനെയും ഈ ഭൂമിയിലേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്മാരുടെ പാത എന്ന് പറഞ്ഞാൽ നിഅമത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ, സത്യത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ, നേരിന്റെ പാത എന്ന് പറഞ്ഞാൽ, ചൊവ്വായ പാത എന്ന് പറഞ്ഞാൽ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, ആ പ്രവാചകന്മാർ നടന്നുപോയ പാന്താവാണ്, പാതയാണ്, വഴിയാണ്, ആ വഴിക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമതായി അവർ കൊണ്ട് നടന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബലമായി, ഏറ്റവും ശക്തമായി, ഏറ്റവും ഉജ്ജ്വലതയോടെ, ഏറ്റവും സൂക്ഷ്മതയോടെ അവർ കൊണ്ടു നടന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്, തൗഹീദ് എന്ന ആദർശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, എല്ലാ വഴികളും മുന്നിൽ അടഞ്ഞു കളയുമ്പോ, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പലരെയും വിളിക്കുന്ന ആളുകളുണ്ട്. ഔലിയാക്കളെ വിളിക്കുന്നവരുണ്ട്, ഔലിയാക്കളിൽ തന്നെ പല പല ആളുകളെയും വിളിക്കുന്നവരുണ്ട്. സിയ മടവൂരിനെ വിളിക്കുന്നവരുണ്ട്, മമ്പറത്ത് തങ്ങളെ വിളിക്കുന്നവരുണ്ട്, ഉള്ളാളത്ത് തങ്ങളെ വിളിക്കുന്നവരുണ്ട്, അജ്മീറിലെ ഹോജയെ വിളിക്കുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഔലിയാക്കളാണ്, ഓരോ വലിയുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയനെ വിളിക്കുന്നവർ, അള്ളാഹുവിനെ പുറമെയുള്ള ഈ ഔലിയാക്കളെ വിളിക്കുന്നവർ സ്വന്തത്തോടൊന്ന് ചോദിക്കുക, നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചോദിക്കുക, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണോ? നിങ്ങൾ ചൊവ്വായ പാതയിലാണോ? നിങ്ങൾ അമ്പിയാക്കളുടെ പാതയിലാണോ? നിങ്ങൾ പ്രവാചകന്മാർ സഞ്ചരിച്ച വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മറുപടി എന്താണെന്നറിയുമോ? ഒരിക്കലുമല്ല, നിങ്ങൾ ആ വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. പറയുന്നതാരാണ്? മുജാഹിദുകളല്ല, സലഫികളല്ല, SKSM അല്ല. പറയുന്നതാരാണ്? പടച്ച റബ്ബാണ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ ഇന്നലകളിലെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുമ്പോ, അവരുടെ ജീവിതത്തിന്റെ അകക്കാമ്പുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, പടച്ചറബ്ബവർക്ക് ആ സമയത്ത് അവർ നടത്തിയ പ്രാർത്ഥനകളും ദുആകളും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ നബിയാണ്, ഈ ലോകത്തേക്ക് കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകനാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. എന്താണ് ആ പ്രതിസന്ധി? നമുക്കെല്ലാം കൃത്യമായി അറിയാം. അല്ലാഹു വിലക്കിയ ഒരു കനി പിശാചിന്റെ ചതിയിൽപ്പെട്ട്, പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് അറിയാതെ അതങ്ങ് ഭക്ഷിച്ചുപോയി. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് തെറ്റുപറ്റി. പ്രിയപ്പെട്ടവരെ, ആദം നബിയുടെ പ്രതികരണം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബിയോട് ഈ ദുനിയാവിലേക്ക് പോകാൻ പറയുകയാണ്. എവിടെന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ്? ജരാനരകൾ ബാധിക്കാത്ത, സങ്കടങ്ങളില്ലാത്ത, അധ്വാനിക്കേണ്ടതില്ലാത്ത, അപമാനമോ നാണക്കേടോ ഇല്ലാത്ത, ചൂടില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആ ഉന്നതമായ സ്വർഗീയ സോപാനങ്ങളിൽ നിന്ന്, തന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചൊരു അബദ്ധം കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമതായി ഭൂമിയിലേക്ക് പറഞ്ഞേക്കപ്പെടുകയാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. വല്ലാത്ത വേദനയുണ്ട് മനസ്സിന്, വല്ലാത്ത പ്രയാസമുണ്ട് മനസ്സിന്, ഹൃദയത്തെ കീറി മുറിക്കുന്ന ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ, തന്റെ ശത്രുവിന്റെ ചതിയിൽപ്പെട്ടതാണ് അവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഹൃദയവേദനയോടുകൂടി, ആ ഹൃദയ നമ്പരത്തോടുകൂടി നമ്മുടെ ഉമ്മയും ബാപ്പയും, നമ്മുടെ മാതാപിതാക്കൾ ആദ്യമായി നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? പ്രിയപ്പെട്ടവരെ, ആദ്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം എന്താണെന്നറിയുമോ? ഈ ദുനിയാവിലേക്ക് അവരെത്തിയ ഉടനെ അവർ നടത്തിയ പ്രാർത്ഥന എന്താണ്? ദുആ എന്താണ്? റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم
ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി, ഞങ്ങളെ തെറ്റ് ചെയ്തു പോയി റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് അലിവും വിട്ടുവീഴ്ചയും വാത്സല്യവും കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങളങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേയല്ല, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേയല്ല എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ മുന്നിൽ, ഹവ്വാബീബി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ്. ഹൃദയത്തിലൊരു ദുഃഖമുണ്ടായപ്പോ, ഹൃദയത്തിലൊരു പ്രയാസമുണ്ടായപ്പോ, ആ ഹൃദയത്തിന്റെ ദുഃഖഭാരം ഇറക്കി വെക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിലേക്കാണ്. ഇനിയൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, ആദം നബിക്ക് ജിബിരീലിനെ അറിയാഞ്ഞിട്ടാണോ, മീക്കായിലിനെ അറിയാഞ്ഞിട്ടാണോ, മലക്കുകളെ അറിയാഞ്ഞിട്ടാണോ, അല്ലാഹുവിന്റെ മുഖറബുകളായ മലക്കുകളെ കുറിച്ച് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് വിവരമില്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ മലക്കുകൾക്ക് ഈ പ്രപഞ്ചത്തിലെ പേരുകൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ മലക്കുകളാണ് ആദം നബിയുടെ മുന്നിൽ ആദരവിന്റെ സുജൂദ് ചെയ്തത്. ആ മലക്കുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ ഒന്നാമത്തെ വാർത്ത അറിയിച്ചത്, ആ മലക്കുകളോടാണ്. അതുകൊണ്ട് ആദം നബിക്ക് മലക്കുകളെയും അറിയാം, മലക്കുകൾക്ക് ആദം നബിയെയും അറിയാം. അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മുഖറബുകളായ മലക്കുകളെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിചയമുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്യാതെ ഇബാദത്തിൽ കർമ്മനിരതരായി മുന്നോട്ട് പോകുന്ന മലക്കുകളെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് കൃത്യമായി പരിചയമുണ്ട്. ഹവ്വാ ബീവിക്കും പരിചയമുണ്ട്. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്ക്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് ഒന്നെന്റെ റബ്ബിനോടൊന്ന് പറയുമോ, എന്റെ റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യുമോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്റെ റബ്ബിനോട് കോപിച്ചിരിക്കുകയാണ്, പഠിച്ചവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് നേരിട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ല, അവനോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല, എന്റെ മലക്കുകളെ എന്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് റബ്ബിനോട് നിങ്ങൾ പറയുമോ, റബ്ബിനോട് നിങ്ങൾ സംസാരിക്കുമോ എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചോ? പ്രിയപ്പെട്ടവരെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോ? പരിശുദ്ധ ഖുർആൻ 10,000 കൊല്ലം നിങ്ങൾ തിരഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ ഊളിയിട്ടിറങ്ങിയാലും അത്തരത്തിലൊരു അധ്യാപനത്തെ കുറിച്ച്, അത്തരത്തിലൊരു ചരിത്രത്തെ കുറിച്ച്, യാഥാർത്ഥ്യത്തെ കുറിച്ച് കാണാനോ അറിയാനോ സാധ്യമല്ല. കാരണം ആ പ്രവാചകൻ തികഞ്ഞ തൗഹീദിന്റെ വക്താവായിരുന്നു. ഈ മനുഷ്യകുലത്തിന്റെ ഒന്നാമത്തെ പിതാവ് തികഞ്ഞ കരകളഞ്ഞ തൗഹീദിന്റെ വക്താവായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹക്കപ്പുറത്തുള്ള ആ തൗഹീദിന് വിരുദ്ധമായൊരു പ്രവർത്തനം ഒരിക്കലും അദ്ദേഹം പ്രവർത്തിച്ചില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു, കാലം അങ്ങനെ മുന്നോട്ട് പോകുകയാണ്, മനുഷ്യകുലം അങ്ങനെ വ്യാപിക്കുകയാണ്. നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും സാഗരങ്ങൾ കടന്നുകൊണ്ട് അങ്ങനെ മനുഷ്യകുലം അങ്ങനെ വ്യാപിച്ചു വരികയാണ്. അതാ ഇശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് പല പ്രതിസന്ധികളും പല കഷ്ടപ്പാടുകളും. പ്രിയപ്പെട്ടവരൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയുമോ? തന്റെ കൺമുന്നിൽ വെച്ച് മക്കൾ മരണപ്പെട്ടു പോകുക എന്നതാണ്. തന്റെ പ്രിയപ്പെട്ട കുട്ടി കൺമുന്നിൽ വെച്ച് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തതാണ്, താങ്ങാൻ പറ്റാത്തതാണ്. ഫലസ്തീനിന്റെ മണ്ണിലെ പിതാക്കൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവിടെയുള്ള ഉമ്മമാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെയ്ത തെറ്റെന്തെന്നറിയാതെ മരിച്ചു വീഴപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട 10,000 കണക്കിന് പിഞ്ചുവൈദങ്ങളുടെ മാതാക്കളും പിതാക്കളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും പ്രയാസവും അതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതത്തിന്റെ ചാലകശക്തിയാണ് നമ്മുടെ മക്കൾ. നാം വിയർപ്പൊഴുക്കുന്നവർക്ക് വേണ്ടിയാണ്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്, ജോലിയെടുക്കുന്നവർക്ക് വേണ്ടിയാണ്, ജീവിതത്തിന്റെ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെക്കുന്നവർക്ക് വേണ്ടിയാണ്, ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ മുഴുവൻ മുന്നിൽ നിന്ന് മാറ്റിവെക്കുന്നത് അവർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ മക്കൾ സ്വന്തം മുന്നിൽ നിന്ന് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, സ്വന്തം മക്കൾ കൺമുന്നിൽ വെച്ചൊരു അപകടത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തതാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ചീറിപ്പാഞ്ഞു വരുന്നൊരു വാഹനം നമ്മുടെ മകനെ അടിച്ചു തെറിപ്പിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനം വരെ നാം പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ സാധ്യതയില്ല, നാം പിന്നെ ഒരു നോർമലായ ജീവിതം നയിക്കാൻ സാധ്യതയില്ല, നമ്മുടെ മനസ്സ് തെറ്റാൻ സാധ്യതയുണ്ട്, നാം ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യത.
സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ സ്വന്തം മകൻ മരിക്കുന്ന ഒരു രംഗം കാണേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം മകനതാ വെള്ളപ്പൊക്കത്തിൽ ഭീമാകാരമായ തിരമാലയിൽ അവനിങ്ങനെ മുങ്ങിത്താണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നേ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഈ പറഞ്ഞതുപോലെ ആദം നബിയുണ്ട്, ഷീസ് നബിയുണ്ട്, ഇദ്രീസ് നബിയുണ്ട്, ഒട്ടനവധി പ്രവാചകന്മാർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഒന്ന് രക്ഷിക്കാൻ, തന്റെ മകന്റെ കൈ ഒന്ന് പിടിക്കാൻ, ആ മകനെ ഒന്ന് പിന്താങ്ങാൻ, ആ മകനൊന്ന് പുറത്തു കൊടുക്കാൻ ആരെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചോ? ഇദ്രീസ് നബിയെ വിളിച്ചോ? ഷീസ് നബിയെ വിളിച്ചോ? ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഔലിയാക്കളെ വിളിച്ചോ? ഇല്ല. പിന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത് ആരെയാണ്? റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദക അൽഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, എന്റെ സങ്കടങ്ങൾ കാണുന്ന, എന്റെ വേദനകൾ കാണുന്ന, എന്റെ സന്തോഷങ്ങൾ അറിയുന്ന, എന്റെ സന്താപങ്ങൾ അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ മിടിപ്പറയുന്ന, എന്റെ മനോവേദനകളും വേദനകളും അറിയുന്ന, എന്റെ കണ്ണുനീരറിയുന്ന, എന്റെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന, എന്റെ തേട്ടങ്ങൾ അറിയുന്ന, അർത്ഥനകൾ അറിയുന്ന, പ്രാർത്ഥനകൾ അറിയുന്ന, ദുആ അറിയുന്ന എന്റെ റബ്ബേ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽ പെട്ടവനാണ്, എന്റെ ബീജത്തിൽ പിറന്നവനാണ്, ഞാനാണ് അവനെ പൂറ്റി വളർത്തിയത്, നോക്കി വളർത്തിയത് എന്ന് അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം തേടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല അത് തിരുത്തി കൊടുത്തിട്ടുണ്ട് എന്നത് വേറെ കാര്യമാണെന്നാലും, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോ, ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോ, മനസ്സിടുങ്ങിയപ്പോ, ഹൃദയം വേദനിച്ചപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത് ആരെയാണ്? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ്, പടച്ച റബ്ബിനെയാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ വിളിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായില്ല. അവിടുന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരുപാട് കാലം മുന്നോട്ട് വരുമ്പോ, കാലം ഇങ്ങനെ വീണ്ടും ഒരുപാട് മുന്നോട്ട് വരുമ്പോ, അതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് കാണുകയാണ്. എന്തെല്ലാം പ്രതിസന്ധിയാണ് ആ മഹാനുഭവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന എന്താണ്? അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആ സമാധാനവും സമാശ്വാസവും എന്താണ്? വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുകയാണ്, ഞാൻ എന്റെ റബ്ബിലേക്ക് പലായനം ചെയ്യുകയാണ്. എന്റെ റബ്ബല്ലാതെ മറ്റൊരാളും എന്നെ തുണക്കുകയില്ല, മറ്റൊരാളും എന്നെ സഹായിക്കുകയില്ല. പ്രിയപ്പെട്ടവരാ, മനുഷ്യന്റെ മനസ്സ് വല്ലാതെ ആകുലതപ്പെടാൻ സാധ്യതയുള്ള, വല്ലാതെ കിടിലം കൊള്ളാൻ സാധ്യതയുള്ളൊരു രംഗമാണ് നമ്മളൊക്കെ പണ്ട് തൊട്ടേ വാദുകളിലും പരിപാടികളിലും കേട്ടുപരിചയിച്ച മഹദി ഹാജറാ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അൾപ്പാർപ്പില്ലാത്ത, ജനതയില്ലാത്ത, കൃഷിയിടങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഊഷരഭൂമിയായ മക്കയുടെ മൊട്ടക്കുന്നുകളിൽ ചെന്നാക്കിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു, ആ മനുഷ്യന്റെ മനസ്സ് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ തിരിഞ്ഞു നടത്തം അള്ളാഹുവിന് വേണ്ടിയാണ്, ആ തിരിഞ്ഞു നടത്തം റബ്ബിന് വേണ്ടിയാണ്, ആ തേട്ടവും റബ്ബിനോട് തന്നെയാണ്. അടിവരയിട്ട് മനസ്സിലാക്കണേ, ആ തേട്ടവും റബ്ബിനോട് തന്നെയാണ്. വേദനിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഒരു ദുആ ഉയരുകയാണ്, പ്രാർത്ഥന ഉയരുകയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയഖീമുസ്സലാ ഫജഅൽ അഫ്ദതൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസഖുഹും മിനൽ തമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. അല്ലാഹു, എന്റെ സന്താനത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ, ഇസ്മായിലിനെ, എന്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുത്ത് ഒരു കൃഷിയിടം പോലുമില്ലാത്ത, ഒരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങാത്ത, ഒരു കാരക്കയുടെ മരം പോലുമില്ലാത്ത, ഒരു ഉറവയില്ലാത്ത, കിണറില്ലാത്ത, നദിയില്ലാത്ത, വെള്ളത്തിന്റെ ഒരു ഉറവിടവുമില്ലാത്ത ആ ഊഷര ഭൂമിയിൽ പടച്ച റബ്ബേ, വിട്ടേച്ചുകൊണ്ട് ഞാനിതാ പോകുകയാണ്, ഞാനിതാ മടങ്ങുകയാണ് റബ്ബേ, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുത്താണ്. അതുകൊണ്ട് അവരിലേക്ക് നീ ജനങ്ങളെ എത്തിക്കണമേ, അവരിലേക്ക് നീ ആൾക്കൂട്ടത്തെ എത്തിക്കണമേ, അവർക്ക് നീ തിന്നാൻ കൊടുക്കണേ റബ്ബേ, ഭക്ഷണം കൊടുക്കണേ റബ്ബേ, വെള്ളം കൊടുക്കണേ റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഭർത്താവിന്റെ, എന്ന വാപ്പാന്റെ തേട്ടം
ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഉയരുന്നത് ആരോടാണ്? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോടാണ്, പടച്ചറബിനോടാണ്. അവർ നന്ദി ചെയ്യുന്നവരാകാം റബ്ബെ എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ബരമേൽപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വളരെ അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ റബ്ബിനെ വിളിക്കുന്ന പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇബ്രാഹിമിനെ ഖലീലുല്ലാഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് റബ്ബ് ആദരവോടെ ബഹുമാനത്തോടെ വിളിച്ചത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, കാലം ഇങ്ങനെ ഉണ്ട്, മുന്നോട്ട് വരുമ്പോ അതാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വരികയാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത ദുഃഖമാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ മരണത്തെക്കാൾ വലിയ വേദനയാണ് മക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. മക്കൾ മരിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബിന്റെ അടുത്തേക്കാണ് എന്റെ കുട്ടി പോയത് എന്ന സമാധാനം ഉണ്ടാകുമെന്നാൽ, നമ്മുടെ മക്കൾ ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നില്ല, മദ്രസ വിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നില്ല. ആഴ്ചകൾ കഴിയുകയാണ്, മാസങ്ങൾ കഴിയുകയാണ്, വർഷങ്ങൾ കഴിയുകയാണ്, കുഞ്ഞ് തിരിച്ചു വരുന്നില്ല, കുട്ടി തിരിച്ചു വരുന്നില്ല. ഒരു പിതാവിന്റെയും മാതാവിന്റെയും മനസ്സിലുണ്ടാകുന്ന വേദനയുടെ ആഴമത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ, പ്രയാസത്തിന്റെ ആഴമത്രയായിരിക്കും അത്. വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയില്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. എവിടെയാണ് എന്റെ കുട്ടി? എവിടെയാണ്? അവൾക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയായിരിക്കും അവൾ ജീവിക്കുന്നുണ്ടാകുക? മരിച്ചിട്ടുണ്ടാകുമോ? ജീവിക്കുന്നുണ്ടാകുമോ? എവിടെന്തെങ്കിലും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ടാകുമോ? എന്നിങ്ങനെയുള്ള 10,000 ചോദ്യങ്ങൾ കൊണ്ട് ജീവിതം മുഴുവൻ വല്ലാത്തൊരവസ്ഥയിലായി പോകും. പ്രിയപ്പെട്ടവരെ, സമാധാനമുണ്ടാകില്ല, ഉറങ്ങാൻ കഴിയില്ല, ഉണ്ണാൻ കഴിയില്ല, നല്ല രീതിയിൽ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിയില്ല. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് മക്കൾ നഷ്ടപ്പെടേണ്ടി വന്നവരാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ മക്കൾ എവിടെയാണെന്നറിയില്ല, എവിടെ പോയി എന്നറിയില്ല, എവിടെയാണുള്ളതെന്നറിയില്ല, എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയില്ല. ഒരറിവുമില്ലാത്ത വിധം വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ആദ്യം നഷ്ടപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രനായ, തന്റെ മടിയിലിരുന്ന് താടി തലോടിക്കൊണ്ടിരുന്ന, തന്റെ കരളിന്റെ കഷ്ണമായ, ഹൃദയത്തിന്റെ വസന്തമായ യൂസഫിനെയാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. പിന്നീട് ബിന്യാമീനെയും നഷ്ടപ്പെടുന്നു. രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നൊരു വാക്കുണ്ട് മക്കളോട്. മക്കളോട് യാക്കൂബ് നബി പറഞ്ഞിരുന്നാണ്, മക്കളെ, ഇന്നലകളിൽ മരിച്ചുപോയ പ്രവാചകന്മാരുടെ പൊരുത്തക്കേടായിരിക്കാം, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേർച്ചയാക്കാം, അവരെ വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് ഇസ്തിഗാസ നടത്താം, അവർക്ക് വേണ്ടി കുറച്ച് ആടുകളെയും പോത്തുകളെയും കോഴികളെയും എല്ലാം നേർച്ചയാക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ചു കിട്ടുമോ എന്ന് നോക്കാം എന്നാണോ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് പറഞ്ഞു കൊടുത്തതല്ല? من يوسف واخي ولا تيأسوا من روح الله انه لا ييأس من روح الله الا القوم الكافرون. എന്റെ മക്കളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുതേ, അല്ലാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുതേ, അല്ലാഹുവിലുള്ള പ്രത്യാശ ഒരിക്കലും ഇല്ലാണ്ടായി പോകരുതേ. ഇന്നഹു യയ്അസു മിർ റൂഹില്ലാഹി ലാ യയ്അസു മിർ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സത്യനിഷേധികളായ ജനതയല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ, അല്ലാഹുവിന്റെ ഇടപെടലിൽ, അല്ലാഹുവിന്റെ പരിഹാരത്തിൽ നിരാശരായി പോകുകയില്ല മക്കളെ എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. മക്കൾക്ക് അവിടെയും തീർന്നില്ല. മഹാനുഭവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന, ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന ആ തൗഹീദിന്റെ മഹാപ്രവാഹം അവിടെയും അവസാനിക്കുന്നില്ല. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ വെച്ച് മരിക്കാൻ മരണക്കിടക്കയിലാണ്, മരണപ്പെടാൻ പോകുകയാണ്. ആ സമയത്തും ആ മനസ്സിൽ ആദ്യം എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വേദന എന്താണെന്നറിയുമോ? അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലാഹുവിന്റെ ചോദ്യമാണ്. യാക്കൂബ് മരണപ്പെടാൻ പോകുമ്പോ, യാക്കൂബ് മരിക്കാൻ പോകുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം അതാ ചോദിക്കുകയാണ് തന്റെ മക്കളോട്. ഇദ് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിം ബഅദീ, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക എന്റെ മക്കളെ? എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുക എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നല്ല,
നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ച് മക്കളൊക്കെയായി സുഖമായി ജീവിക്കണമെന്നല്ല, നിങ്ങളുടെ ഐക്യം എന്നെന്നും നിലനിർത്തണമെന്നല്ല, ഇതൊന്നുമല്ല മനുഷ്യന്റെ മനസ്സിലാതെ. ആ മനുഷ്യൻ ചോദിക്കുന്നത് എന്താണ്? എന്റെ കാലത്തിന് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യാൻ പോകുന്നത്? ആ ചോദ്യത്തിൽ മറ്റൊരു വശം കൂടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്റെ കാലശേഷം നിങ്ങളെങ്ങാനും ശിർക്കിലേക്ക് പോയി പോകുമോ? എന്റെ കാലശേഷം നിങ്ങൾക്കെങ്ങാനും തൗഹീദ് നഷ്ടപ്പെട്ടു പോകുമോ? ആ മക്കളതാ മറുപടി പറയുകയാണ്, ബാപ്പാ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ബേജാറാവേണ്ട, വേദനിക്കണ്ട, അങ്ങയുടെ രക്ഷിതാവായ, അങ്ങയുടെ ദൈവമായ, അങ്ങയുടെ ആരാധ്യ പാത്രമായ ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാഖും ആരാധിച്ച ആ ലോകരക്ഷിതാവായ പടച്ചറബുണ്ടല്ലോ, ആ പടച്ചറബിനെ മാത്രമേ അങ്ങയ്ക്ക് ശേഷം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. എങ്ങനെയുള്ള റബ്ബ്? ഇലാഹും വാഹിദാ, ഏകനായ രക്ഷിതാവ്, പങ്കുകാരില്ലാത്ത രക്ഷിതാവ്, തുല്യരില്ലാത്ത രക്ഷിതാവ്, ഒരു ശുപാർശകരുടെയും ശുപാർശ സ്വീകരിക്കാൻ ബാധ്യതയില്ലാത്ത രക്ഷിതാവ്. ഞങ്ങൾ അവന് പൂർണ്ണമായും കീഴ്പ്പെട്ടവരായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് വാപ്പാ എന്ന് യഹൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മക്കള് പറഞ്ഞപ്പോഴാണ് സമാധാനത്തോടെ ആ കണ്ണുകൾ അടഞ്ഞത് പ്രിയപ്പെട്ടവരെ. സമാശ്വാസത്തോടെ ആ മഹാനുഭവനായ പ്രവാചകൻ മരണപ്പെട്ടത്. മക്കളിൽ നിന്ന് തൗഹീദിന്റെ ഉറപ്പ് കിട്ടിയപ്പോഴാണ്, അഖീദ് കിട്ടിയപ്പോഴാണ്. ഇതാണ് പ്രവാചകന്മാരുടെ ജീവിതം, ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തൗഹീദ്. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ. അതിലേറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയുമോ? അതിലേറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ സിനാ താഴ്വരയിൽ വെച്ചൊരു പ്രകാശം കാണുകയാണ്. അങ്ങനെ ആ താഴ്വരയിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുകയാണ്. അവിടെ വെച്ചതാ അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹുവിന്റെ വാക്കുകൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കർണപുടങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുകയാണ്, അത്ഭുതപ്പെടുത്തുകയാണ്. അവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ടെന്നാണ്. ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ. ഫിറഔനിന്റെ അടുത്തേക്ക് പോകുക, അവൻ അതിക്രമിച്ചിട്ടുണ്ട്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഭീകരമായ ഒരു ഉത്തരവാദിത്തമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുന്നത്. ആ സമയം ആ പ്രതിസന്ധിയിൽ തന്റെ റബ്ബിനോട് തന്നെ, ആ രക്ഷിതാവിനോട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, റബ്ബി ഷഹ്ലി സദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽലി വസീറൻ മിൻ അഹ്ലി ഹാറൂൻ അഖി ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ ഇന്നക കുന്ത ബിനാ ബസീറ. വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ പാന്താവിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ മുന്നേ തന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ആവശ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആവശ്യങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറയുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു എന്റെ ഹൃദയം തുറന്നു തരണേ, എന്റെ നാവിന്റെ കെട്ടഴിച്ചു തരണേ, എന്റെ വാക്കുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ, എന്റെ പ്രിയപ്പെട്ട കൂടെ പിറപ്പിനെ എന്റെ ഈ ദൗത്യത്തിൽ കൂടെ ചേർക്കണേ, പങ്കുകാരനാക്കണേ എന്നിങ്ങനെ പറഞ്ഞ് തന്റെ റബ്ബിനോട് അർത്ഥിക്കുന്ന, തന്റെ റബ്ബിനോട് സഹായം അർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അവിടെ നിന്നങ്ങോട്ട് ഉണ്ട് മുന്നോട്ട് വന്നാൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും അത്യന്താപേക്ഷിതമായ അങ്ങേയറ്റം പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ റബ്ബിന്റെ മുന്നിൽ താണുകയെന്ന് പറഞ്ഞ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ അവസാനത്തെ ഭാഗം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ആ സൂറത്തിന് മാഇദ എന്ന പേര് വരാൻ തന്നെ കാരണം ഈ സംഭവമാണ്. ഈസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ വന്നിട്ട്, ഹവാരികൾ വന്നിട്ട് പറയുകയാണല്ലയോ നബിയെ, പ്രവാചകരെ, അങ്ങയ്ക്ക് ആകാശത്തിൽ നിന്നൊരു തളിക ഇറക്കി കൊണ്ടുവരാൻ സാധിക്കുമോ? ഞങ്ങൾക്കൊന്ന് വിശ്വാസം കൂടുന്നതിന് വേണ്ടിയാണ്, ഞങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ആകാശത്തു നിന്നൊരു തളിക ഇറക്കി കൊണ്ടുവരാൻ അങ്ങയ്ക്ക് സാധിക്കുമോ എന്ന് ഈ ആളുകൾ ചോദിച്ചപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനം
പ്രവർത്തനം എന്തായിരുന്നു, പ്രതികരണം എന്തായിരുന്നു? ഖാല ഈസബ്നു മറിയം, ഈസബ്നു മറിയം പറയുകയാണ്, ലോകത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഏറ്റവും ജനസംഖ്യ വരുന്ന ജനപദം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെയ്ത പ്രവർത്തനവും പ്രതികരണവും എന്താണ് പറയപ്പെട്ടവരെ? അദ്ദേഹം അതാ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബനാ അൻസില അലൈനാ മാഇദതം മിനസ്സമാ തകൂന ലനാ ഈദൽ ലഔവലിനാ വആഖിരിനാ വആയതം മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. അല്ലാഹു ഇവർ ആവശ്യപ്പെടുന്നത് പോലെ വാനലോകത്ത് നിന്ന് ഒരു ഭക്ഷണത്തിന്റെ തലിക ഇറക്കി തരാൻ പറ്റുമോ റബ്ബേ? ഒരു ഭക്ഷണത്തിന്റെ തലിക ഇറക്കി തന്ന് ഞങ്ങളുടെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഒരു ഈദ് അതൊരു ഈദാകുന്നതിന് വേണ്ടി, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആയത്താകുന്നതിന് വേണ്ടി റബ്ബേ ഞങ്ങൾക്ക് അത്തരത്തിലൊരു അത്ഭുതം കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഈസാ നബിയുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. ബൈബിളിൽ വരെ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, യേശു ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയെ കുറിച്ച് ലോകരക്ഷിതാവിനോട്, പിതാവിനോട്, കർത്താവിനോട്, യേശു ക്രിസ്തു നടത്തുന്ന ആ പ്രാർത്ഥനയെ കുറിച്ച് ബൈബിൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നങ്ങോട്ട് ലോകത്തിന്റെ കാരുണ്യമായ പ്രവാചകത്വത്തിന്റെ രാജകുമാരനായ നിലപാടുകളുടെ രാജാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എങ്ങനെ നോക്കിയാലും പ്രിയപ്പെട്ടവരെ ഈ തൗഹീദിന്റെ പ്രകാശ പ്രവാഹമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ തൗഹീദ് ഏറ്റവും നന്നായി 916നേക്കാൾ തിളക്കത്തോടുകൂടി ഈ തൗഹീദിന്റെ പ്രഭാവം തിറഞ്ഞു നിൽക്കുന്നതായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാം പ്രതിസന്ധികളാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, പ്രവാചകന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സൗർ ഗുഹയിൽ ശത്രുക്കളുടെ വാളിന്റെ തിളക്കം മുഖത്തേക്കടിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സ് പോലും അല്പനേരം ഒന്ന് പതറിപ്പോയപ്പോ, ഇനി മുന്നിൽ എന്താണ് വഴിയെന്ന് ചിന്തിച്ചു പോയപ്പോ ആ പ്രവാചകന്റെ മനസ്സിലുള്ള തൗഹീദിന്റെ ആ മഹാപ്രവാഹമുണ്ടല്ലോ, അതിന്റെ അണക്കെട്ട് തുറന്ന പോലെയുള്ള ആ പ്രവാഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, നീ വേദനിക്കരുത്, സങ്കടപ്പെടരുത്, പേടിക്കരുത്. ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, പടച്ചുറപ്പ് നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണഭൂമിയിൽ തന്റെ കൂടെയുള്ളതാരാണ്? 300 ചില്ലാനും സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ അവസ്ഥ എന്താണ്? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഒന്ന് കുപ്പായം ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ വാരിയല്ലകൾ വിരലുകൊണ്ട് 1, 2, 3, 4 എന്ന രൂപത്തിൽ എണ്ണിയെടുക്കാൻ കഴിയും. കണ്ണുകൾ കുഴിഞ്ഞു പോയിട്ടുണ്ട്. നിസ്കരിക്കാൻ പോലും നേരാമണ്ണം രണ്ടു കാല നിവർത്ത് നിൽക്കാൻ കഴിയുന്നില്ല. ബലഹീനരാണ്, ദുർബലരാണ്, ആയുധങ്ങളില്ല, അൽബലമില്ല, കുതിരയില്ല, ഒട്ടകങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാന്റെ റസൂൽ വിളിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം ചങ്കിലെ ചോര പണയം വെക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവന്റെ തുടിപ്പ് നൽകാൻ തയ്യാറായിട്ട് ആ മനുഷ്യർ വന്നിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ നടത്തിയൊരു ദുആയുണ്ട്. ഈ സ്വഹാബികൾ മുഴുവൻ, ഈ നമ്മുടെ 1-ാം നൂറ്റാണ്ടുകാരായ ആ സ്വഹാബികളുണ്ടല്ലോ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ ആ സ്വഹാബികളുണ്ടല്ലോ, നാളെ വരാനിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി ആ തളർന്ന് കിടന്നുറങ്ങുന്ന ഒരു രംഗമുണ്ട്. എല്ലാവരും ഉറങ്ങിയപ്പോ ഉറങ്ങാതെ അള്ളാഹുവിന്റെ പ്രതീക്ഷയുടെ വാതിലിൽ അള്ളാഹുവിന്റെ റസൂൽ ഉണർന്നിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയായിരുന്നു സുജൂദിൽ കിടന്നിട്ട്. പ്രവാചകൻ പറയുകയായിരുന്നു, യാ റബ്ബേ, രക്ഷിതാവേ, ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് നിന്റെ തൗഹീദിന് വേണ്ടിയാണ്, നിന്റെ കലിമത്തിന് വേണ്ടിയാണ്. എന്റെ ചുറ്റിലുമുള്ള ഈ ചെറു സംഘമുണ്ടല്ലോ റബ്ബേ, എന്റെ ചുറ്റിലുമുള്ള ഈ ചെറിയൊരു വിഭാഗമുണ്ടല്ലോ, അവർക്ക് ആൾബലമില്ല റബ്ബേ, അവർക്ക് ആയുധമില്ല, അവർക്ക് സൈന്യസന്നാഹമില്ല, അവരുടെ കയ്യിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രോജ്വലമായ കലിമയാണ്, അതല്ലാതെ അവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കണ്ണിലൂടെ കണ്ണുനീരങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. എന്നിട്ട് പ്രവാചകൻ റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, നാളെ നടക്കാൻ പോകുന്ന സംഘട്ടനത്തിൽ, നാളെ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ ഈ വിഭാഗം എങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ, ഇവരെങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ, എന്റെ ഈ പാവപ്പെട്ട അനുയായികൾ കടുത്തറുത്ത് കൊല്ലപ്പെടുകയാണെങ്കിൽ, അവർ മുഴുവൻ
നാമാവശേഷമാവുകയാണെങ്കിൽ റബ്ബേ, ഈ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴേ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം റബ്ബേ. നിന്റെ മഹത്തായ സഹായത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ നീ തുറന്നു തരണം റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. മറുപടി വന്നു. എങ്ങനെയാണ് മറുപടി വന്നത്? ചരിത്രത്തിൽ ഇന്ന് വരെ മനുഷ്യയുഗം കേട്ടിട്ടില്ലാത്ത, മനുഷ്യകുലം കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ മാലാഖമാരായ പടയാളികൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു തൗഹീദിന്റെ അഹ്ലുകാരെ സഹായിക്കാൻ, തൗഹീദ് നെഞ്ചിലേറ്റിയ ബദരീങ്ങളെ സഹായിക്കാൻ. അവർക്ക് വേണ്ടി പോരാടിയത് മലക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ആ ബദരീങ്ങളിൽ വിരണാങ്കണത്തിൽ പോരാടിയ പല സഹാബികളും പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വാളോങ്ങിയപ്പോ തന്നെ വെള്ളവസ്ത്രധാരികളായ അപരിചിതരായ അജ്ഞാതരായ ചില പടയാളികൾ വന്നിട്ടതാ തലകൊയ്യുകയാണ്, അവരതാ പോരാടുകയാണ്. അതുകൊണ്ടാണ് ബദറിന്റെ രണഭൂമിയിൽ മുശ്രിക്കുകളെ ഇങ്ങനെ ഹരം കൊള്ളിച്ചു കൊണ്ടിരുന്ന അപ്പുറത്തെ ഭാഗത്ത് സുളാഖത്തുബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് മുശ്രിക്ക് സൈന്യത്തെ ഹരം കൊള്ളിച്ചു കൊണ്ടിരുന്ന ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ് ഈ സൈന്യത്തെ കണ്ടപ്പോ പറഞ്ഞത് വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. ആ നിൽക്കുന്നത് കേവലം മുന്നോട്ട് ചില്ലാനം വരുന്ന സ്വഹാബികൾ മാത്രമല്ല കേട്ടോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മാത്രമല്ല കേട്ടോ, ആകാശജീവികളായ വാനജീവികളായ ശക്തരിൽ ശക്തരായ അജയ്യരായ അള്ളാഹുവിന്റെ കിങ്കരന്മാർ, ലോകരക്ഷിതാവിന്റെ ഭടന്മാർ. നിങ്ങൾ എന്നല്ല, ഈ ലോകത്തിന്റെ ഒരു സൈന്യം എന്നാലും പരാജയപ്പെടുത്താൻ കഴിയാത്ത അജയ്യരും ശക്തരുമായ ഒരു പോരാളികൾ അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ, അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ബദർ എന്ന് പറയുന്നത് തൗഹീദിന്റെ ഓർമ്മയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഓർമ്മയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുഴുവൻ നിയലിച്ച, ആ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്ന ഉജ്ജ്വലമായ തൗഹീദിന്റെ വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ അധ്യായമാണ് ബദർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറഞ്ഞത് സിറാത്തുൽ മുസ്തഖീമിൽ ഒന്നാമതായി അല്ലാഹു എണ്ണിയ നബിമാരുടെ ജീവിതത്തിലെ തൗഹീദാണ്. അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ശക്തവും വ്യക്തവുമായി ഈ തൗഹീദ് അവർ കൊണ്ടു നടന്നു എന്നതാണ് ഈ ഇത്രയും നേരം വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവർ, ആ തൗഹീദ് കൊണ്ടു നടന്നു എന്നത് മാത്രമല്ല, ജീവിതത്തിൽ തൗഹീദ് പ്രോജ്വലമായി മുറുകെ പിടിച്ചു എന്നത് മാത്രമല്ല, ആ തൗഹീദിന്റെ ശക്തമായ ദഅവത്തിന്റെ വീതിയിൽ അവർ സജീവമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിഷയത്തിൽ, പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ, പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അവർക്കുണ്ടായിരുന്നില്ല. എത്രയത്തെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ് റബ്ബേ, എത്ര കഴിഞ്ഞിട്ടാണ് പറയുന്നത്? 900 ചില്ലാനം വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. 900 ചില്ലാനം വർഷം, 900 നൂറ്റാണ്ടിലധികം പ്രബോധനം ചെയ്തത് എന്താണ്? ഇതല്ലാതെ മറ്റൊന്നും പ്രബോധനം ചെയ്യാനില്ല. ഇത് തന്നെയാണ് ഈ 900 നൂറ്റാണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. മടുപ്പ് വന്നിട്ടില്ല, പിന്തിരിഞ്ഞിട്ടില്ല, ദേഷ്യം പിടിച്ചിട്ടില്ല. അവസാനം ആ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഇന്നീ ദഅ്വതു ഖൗമീ ലൈലൻ വനഹാര ഫലം യസിദുഹും ദുആഈ ഇല്ലാ ഫിറാറ. രാവും പകലും ഞാൻ വിളിച്ചു റബ്ബേ, ഉറക്കമില്ലാതെ ആലോചിക്കണം നിങ്ങൾ. ആ പ്രവാചകന്റെ ഉറക്കം കെടുത്തിയത് എന്താണ് പ്രിയപ്പെട്ടവർ? ഈ തൗഹീദി പ്രബോധനമാണ്. രാവും പകലുമില്ലാതെ ആ മനുഷ്യനതാ തന്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം അവരുടെ പ്രതികരണം എന്താണ്? ഫലം യസിദുഹും ദുആഈ ഇല്ലാ ഫിറാറാ. ഓരോ സമയവും ഞാൻ വിളിച്ചപ്പുറബേ അവരതാ ഓടിക്കളയുകയാണ്, അവരതാ പാഞ്ഞു തടിയെടുക്കുകയാണ്, എന്റെ വാക്കിന് ചെവി തരുന്നില്ല റബ്ബേ. വഇന്നീ കുല്ലമാ ദഅ്വതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ തിയാബഹും വസറു വസ്തക്ബറു ഇസ്തിക്ബാറാ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി, മാപ്പ് നൽകുന്നതിന് വേണ്ടി ഓരോ അവസരത്തിലും ഞാൻ അവരെ വിളിച്ചപ്പുറബേ അവർ ചെയ്തത് എന്താണെന്നറിയുമോ? അവരുടെ വസ്ത്രമതാ മുഖത്തേക്ക് ഇങ്ങനെ മറച്ചിടുകയാണ്. എന്റെ മുഖത്ത് നോക്കാൻ പോലും അവർ തയ്യാറായില്ല റബ്ബേ. എന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ, എന്നെ കാണാതിരിക്കാൻ മുഖത്ത് മുണ്ട് വലിച്ചിട്ടപ്പോ എന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ ജാലൂ അസാബിഅഹും ഫീ ആദാനിഹിം അവർ
അവരത് അവരുടെ ചെവിയിലേക്ക് അവരുടെ വിരലുകൾ തിരകുകയാണ് റബ്ബേ. എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാതെ അവർ ഓടിക്കളയുകയാണ് റബ്ബേ. അതുകൊണ്ട് ഒരാളെ പോലും വെറുതെ വിടാതെ, ഒരാളെ പോലും വെറുതെ വിടാതെ അവരിലേക്ക് നീ അദാബ് ഇറക്കണേ റബ്ബേ, ശിക്ഷ ഇറക്കണേ റബ്ബേ എന്ന് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരു പ്രവാചകൻ അതാ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഫദ്ദിനെയും സുവാഇനെയും യഹൂസിനെയും യഹൂഖിനെയും വിളിച്ചു തോണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന ഈ ജനതയുണ്ടല്ലോ, ഈ ജനതയിൽ ഒരാളെ പോലും നീ വെറുതെ വിടരുത് റബ്ബേ. അങ്ങനെ ഒരാൾ നീ വെറുതെ വിട്ടാൽ യുദില്ലു ഇബാദക്, നിന്റെ സച്ചരിതരായ ജനങ്ങളെ ഇവർ വഴിതെറ്റിക്കുന്നതാണ്. നിഷേധികളായ തമ്മാടികളായ കുട്ടികളല്ലാതെ മക്കളല്ലാതെ ഇവർക്കുണ്ടാവുകയും ചെയ്യുകയില്ല റബ്ബേ എന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പത്ത് കൊല്ലമല്ല, നൂറ് കൊല്ലമല്ല, ഇരുന്നൂറ് കൊല്ലമല്ല, ഒൻപത് നൂറ്റാണ്ടുകാലം രാവും പകലും നിരന്തരമായി ഊണിലും ഉറക്കത്തിലും ദാവത്ത് ചെയ്തിട്ട് അവസാനം ക്ഷമയുടെ അവസാനത്തിലാണ് ആ പ്രവാചകൻ ആ പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ ഒരു വ്രതം പോലെ, ഒരു ദൃഢനിശ്ചയം പോലെ കൊണ്ടുനടന്ന അലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദാവത്തുണ്ടല്ലോ, അലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനമുണ്ടല്ലോ, അത് നമ്മുടെ കൂടി ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പതിനൊന്നാമത്തെ വയസ്സിലാണ് പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ പതിനൊന്നാമത്തെ വയസ്സാണ്. പതിനൊന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് പക്വതയെത്താത്ത, ഒറ്റക്ക് ജീവിക്കാൻ കഴിയാത്ത, ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ഒരു പ്രായമാണ്. ആ പ്രായത്തിലാണ് തന്റെ സകല അവലംബവും ആശ്രയവുമായ പിതാവിനോട് പറയുന്നത്, യാ അബത്തി ലിമ തഅബുദു മാ ലാ തസ്മ വലാ തുബ്സർ വലാ യുഗ്നി അൻക ഷൈആ. എന്ത് വിട്ടത്തമാണ് വാപ്പാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ഭോഷ്കാണ് വാപ്പാ നിങ്ങൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, കാണുകയും കേൾക്കുകയും അറിയുകയും ഉപകാരം ചെയ്യുകയും ചെയ്യാത്ത നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഈ ബിംബത്തിന്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണോ? ഫലം എന്താണ്? ഇബ്രാഹിം എന്ന് തന്റെ മകനെ അതാ ബാപ്പ പുറത്താക്കുകയാണ്, ആസർ പുറത്താക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ മേൽക്കൂര നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം തളർന്നു പോയില്ല. ആകാശത്തെ മേൽക്കൂരയാക്കിക്കൊണ്ട്, ഭൂമിയെ കിടപ്പറയാക്കിക്കൊണ്ട് തന്റെ ദാവത്തിന്റെ വീതിയിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും സജീവമാകുകയാണ്. അദ്ദേഹം അതാ ജനങ്ങൾക്കിടയിലേക്ക് ദാവത്തിന്റെ വചനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. കോലിളക്കമുണ്ടായി, ഒരുപാട് ആളുകൾക്ക് മാറ്റം സംഭവിക്കാൻ തുടങ്ങി, ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി, അവസാനം നാട് മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം നംറൂദ് അറിയുകയാണ്. നംറൂദാണ് ആ കാലഘട്ടത്തിലെ ഭരണാധികാരി. നംറൂദിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ലോകം മുഴുവൻ കീഴടക്കിക്കൊടുത്ത അപൂർവം രാജാക്കന്മാരിലൊരു രാജാവാണ് നംറൂദ്. നംറൂദും വാദിച്ചിരുന്നത്, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബേ എന്നാണ്. ഞാനാണ് നിങ്ങളുടെ ഫിറൗൻ വാദിച്ചതുപോലെ തന്നെ ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് നംറൂദും വാദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ നംറൂദ് അതാ ഈ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഇബ്രാഹിം നിന്റെ റബ്ബ്? ആരെ കുറിച്ചാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരെ കുറിച്ചാണ് നീ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, റബ്ബി അല്ലദീ യുഹീ വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ റബ്ബ്, ജീവനും മരണവും ജീവിതവും മരണവും നൽകുന്നവനാണ് എന്റെ റബ്ബ്. മറുപടി എന്താണ്? ഖാല അന ഉഹീ വഉമീത്, നിന്റെ റബ്ബ് മാത്രമല്ലല്ലോ, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. എനിക്ക് വേണമെങ്കിൽ ആരെയും കൊല്ലാം, ആർക്കും നല്ല ജീവിതം നൽകാം. അതുകൊണ്ട് ആ വർത്തമാനം നീ ഇവിടെ പറയണ്ട, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിന്റെ റബ്ബെങ്കിൽ എന്റെ മുന്നിൽ നീ സുജൂദ് ചെയ്യുക, എന്നെ നീ ആരാധിക്കുക, ഞാനും നിന്റെ റബ്ബാണ്. ആ സമയത്ത് റബ്ബ് അന ഉഹീ വഉമീത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോ ഇബ്രാഹിം കിഴക്ക് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുകയാണ്. നിന്റെ കഴിവ് ഉപയോഗിച്ച്, നിന്റെ രാജാധികാരം ഉപയോഗിച്ച്, നിന്റെ ഈ പറയുന്ന ശക്തി ഉപയോഗിച്ച് പടിഞ്ഞാറ് നിന്ന് ഒരു തവണ സൂര്യനെ ഉദിപ്പിച്ചു കൊണ്ടുപോവാ. പടിഞ്ഞാറിന്ന് സൂര്യൻ ഉദിക്കട്ടെ, എന്നും കിഴക്കുന്നല്ല ഉദിക്കുന്നത് നിന്റെ രാജാധികാരം കൊണ്ട്. ഇന്നൊരു ദിവസം പടിഞ്ഞാറിന്ന് ഉദിക്കട്ടെ, അവിശ്വാസി ഉത്തരം മുട്ടിപ്പോകുകയാണ്, ആ ധിക്കാരി ഉത്തരം മുട്ടിപ്പോകുകയാണ്. ഓ ജയിലിലെ എന്റെ കൂട്ടുകാരെ, എന്റെ ജയിലിലെ സന്തത സഹചാരികളെ, നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? അർബാബ് മുത്തഫരിഖൂൻ, വ്യത്യസ്തരായ പല റബ്ബുകൾക്ക് പകരം വ്യത്യസ്ത
പ്രാപ്തരായവർ ആരാധനാപാത്രങ്ങൾക്ക് പകരം, ആരാധ വസ്തുക്കൾക്ക് പകരം, അതാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, സർവാധിപതിയായ, ഏകനായ, രാജാതിരാജനായ, സൃഷ്ടാവായ, ഖാലിഖുൽ മഖ്ലൂഖായ, മാലിക്കുൽ മുലൂഖായ, ലോകരക്ഷിതാവാണോ നല്ലത് എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ജയിലറകൾക്കുള്ളിൽ വെച്ച് പോലും, പ്രിയപ്പെട്ടവരെ, ആ മനസ്സ് വേദനിക്കുന്ന സമയത്ത് പോലും, പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദാവത്തിന് യാതൊരു വീഴ്ചയും വരുത്തുന്നില്ല എന്നുള്ളതാണ്, ആ ദാവത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നതാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദാവത്ത് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, അറിഞ്ഞതാണ്. ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വന്നു നിന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണ്? എങ്ങനെയുള്ള ഫിറഔനാണ് പ്രിയപ്പെട്ടവരെ? ആണിയുടെ ആളായ ഫിറഔൻ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. എന്തിനാണ് അങ്ങനെ പരിചയപ്പെടുത്തിയത്? ഫിറഔനിന്റെ ഒരു കൊലപാതകത്തിന്റെ രീതിയുണ്ട്. ആ രീതി എന്താണെന്നറിയുമോ? കുരിശിൽ തറച്ച് കൊല്ലുക എന്ന ഏർപ്പാട് തന്നെ ആദ്യമായി ലോകത്ത് കൊണ്ടുവന്നത് ഫിറഔനാണ്. ക്രൂരമായ മനുഷ്യന്റെ പച്ച മാംസത്തിലേക്കും തലയോട്ടിയിലേക്കും ഇരുമ്പിന്റെ ആണി അടിച്ചുകൊണ്ട് മരപ്പലകയിൽ തറച്ച് അതിക്രൂരമായി കൊന്നുകളയുക എന്ന കിരാതമായ പ്രവർത്തനം, ശിക്ഷാരീതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഫിറഔനാണ്. ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, അലിവില്ലാത്തവനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്, എന്തും പ്രവർത്തിക്കാൻ മടിക്കാത്തവനാണ്. ആ ഫിറഔനിന്റെ മുന്നിലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? സൈന്യമില്ല, കിങ്കരന്മാരില്ല, ആൾബലമില്ല, ആയുധങ്ങളില്ല, നിരായുധനായിട്ടാണ് വരുന്നത്. അള്ളാഹുവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് വരുന്നത്, തൗഹീദി പ്രബോധനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുക, എന്താ പറയുന്നത്? എന്താണ്? പരിശുദ്ധി പ്രാപിക്കാൻ നീ തയ്യാറുണ്ടോ? ഫിറഔനെ നന്നാവാൻ നീ തയ്യാറുണ്ടോ? ഇന്നലകളിൽ നിങ്ങളുടെ നിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ഒഴിവാക്കി, തമ്മാഴുത്തങ്ങൾ ഒഴിവാക്കി, തോന്നിയവാസങ്ങൾ ഒഴിവാക്കി നേരിന്റെ സൽപാന്താവിലേക്ക് വരാൻ നീ തയ്യാറുണ്ടോ? ഞാൻ നിനക്ക് നിന്റെ റബ്ബിനെ കാണിച്ചു തരാം, നിന്റെ റബ്ബിലേക്കുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം, നിന്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. നീ ഭയപ്പെട്ടേക്കാം, നിന്റെ മനസ്സ് മാറിയേക്കാം, നിന്റെ ഹൃദയം നന്നായേക്കാം. ആ സമയം ഫിറഔനിന്റെ ചോദ്യം എന്തായിരുന്നു? ഏത് റബ്ബിനെ കുറിച്ചാണ് നീ പറയുന്നത് മൂസ? ഏത് രക്ഷിതാവിനെ കുറിച്ചാണ്? ഞാനല്ലാത്തൊരു റബ്ബ് ഇവിടെയുണ്ടോ? ഞാനല്ലാത്തൊരു ദൈവം ഇവിടെയുണ്ടോ എന്ന് ഫിറഔനെ ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് എന്റെ രക്ഷിതാവെന്നോ ആരാണ് എന്റെ റബ്ബെന്നോ ഫിറഔനെ കേട്ടോ, ലോകത്തെ സകല സൃഷ്ടികൾക്കും അതിന്റെ പ്രകൃതം നൽകുകയും അതിനു വേണ്ടുന്ന കൃത്യമായ പാത നിർണയിച്ചു കൊടുക്കുകയും അതിനതിന്റെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വചനത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ നിന്ന് സ്രവിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? 200 കോടിയോളം ബീജാണുക്കളാണ് ആ ഇന്ദ്രിയത്തുള്ളിയിലുള്ളത്. സ്രവിച്ചു കഴിഞ്ഞാൽ അണ്ഡം ലക്ഷ്യമാക്കിക്കൊണ്ട് ആ 200 കോടി വരുന്ന ബീജാണുക്കളെ സഞ്ചരിക്കുകയാണ്. അണ്ഡം ഇന്ന സ്ഥലത്തുണ്ട് എന്നതിന് പറഞ്ഞു കൊടുത്തത് ആരാണ്? അതിന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവിന്റെ സംവിധാനമാണത്. പക്ഷിക്ക് പറക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? മീനിന് നീന്താൻ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? പാമ്പിന് ഇഴയാൻ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? സിംഹത്തിന് ഇരപിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? തന്റെ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കാട്ടിലെ മാനിനും മുയലിനും പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ആർട്ടിക്കിൽ നിന്നും അന്റാർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും മാറി മാറി പടക്കുന്ന ദീർഘദൂര സഞ്ചാരികളായ, വിദേശ സഞ്ചാരികളായ പക്ഷികളുണ്ടല്ലോ, ആ പക്ഷികൾക്ക് അതിന്റെ ഗതി നിർണയിച്ചു കൊടുത്തത് ആരാണ്? അതിന്റെ വഴി കാണിച്ചു കൊടുത്തത് ആരാണ്? തേനീച്ചക്കതിന്റെ സങ്കീർണമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ആ രക്ഷിതാവാണ് എന്റെ റബ്ബ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഈ തൗഹീദി പ്രബോധനം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും ഈ കാണുന്ന സകലതരത്തിലുള്ള സംവിധാനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദാവത്ത് നടത്തിയതെങ്കിൽ ആ സംവിധാനങ്ങളുടെ മുഴുവൻ പ്രകൃതത്തെക്കുറിച്ചും അതിന്റെ നിയമത്തെക്കുറിച്ചും അതിന്റെ സഞ്ചാരത്തെക്കുറിച്ചും ആ ഫിറഔനിന്റെ മുന്നിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവത്ത് നടത്തുന്നത്. ദാവത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല പ്രിയപ്പെട്ടവരെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന്റെ പ്രബോധനത്തിന്റെ വിഷയത്തിൽ ഒരു വീഴ്ചയും പ്രവാചകന്മാർ വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം. അതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം 40 വയസ്സ് വരെ എത്രമാത്രം സുന്ദരമായിരുന്നു. വലിയ ധനാഢ്യനൊന്നും ആയിരുന്നില്ല പ്രവാചകൻ, വലിയ പണത്തിന്റെ വലിയ ഐശ്വര്യത്തിന്റെ മടിത്തട്ടിലൊന്നും ആയിരുന്നില്ല പ്രവാചകനെങ്കിലും ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചതിന് ശേഷം സുഭിക്ഷിതമായ ജീവിതമായിരുന്നു. ജീവിതത്തിൽ അല്ലലും അലട്ടലും ഉണ്ടായിട്ടില്ല. സുന്ദരമായ ദാമ്പത്യം, നല്ല കച്ചവടമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നാൽ എല്ലാം തകിടം മറിയുന്നത് എപ്പോഴാണ്? എല്ലാം മാറിമറിയുന്നത് എപ്പോഴാണ്? ഹിറാ ഗുഹയിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവിന്റെ വെളിച്ചമിറങ്ങി വരികയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. ആ ഇരുട്ട് മൂടിയ ആ ഗുഹക്കകത്ത് നിന്ന് വരാൻ പോകുന്ന യുഗങ്ങളിലേക്കുള്ള വെളിച്ചത്തിന്റെ പിറവിയെടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അതാ മൂസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെളിച്ചത്തിന്റെ ശക്തി കൊണ്ട് പൊനിച്ചു വരച്ച് സമ്മിലൂനി യാ ഖദീജ സമ്മിലൂനി എന്ന് പുതപ്പിക്കണേ പുതപ്പിക്കണേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ദാവത്ത് തുടങ്ങുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രബോധനം തുടങ്ങുകയാണ്. 40 കൊല്ലക്കാലം വിശ്വസ്തൻ എന്ന ഓമന പേരിൽ തന്നെ അഭിസംബോധന ചെയ്തിരുന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ അല്ലാതെ തന്നോട് സംസാരിക്കാതിരുന്ന ആ മക്കയിലെ ജനതയുണ്ടല്ലോ, മക്കയിലെ ജനങ്ങളുണ്ടല്ലോ, അവരുടെ ബഹുമാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്, അവരുടെ ആദരവുകൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പരസ്യ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങാൻ കൽപ്പിക്കുകയാണ്. നിന്റെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സമയമായി നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോ പ്രവാചകൻ അതാ പുതപ്പ് നീക്കിക്കൊണ്ട് പ്രശസ്തമായ വാക്കുകളാണ് നമ്മൾ എത്രയോ തവണ കേട്ടതാണ് അല്ലയോ. മൂടി പുതച്ചു കിടക്കുന്ന പ്രവാചകരെ, എഴുന്നേൽക്കുക, മുന്നറിയിപ്പ് നൽകുക. ഉറബ്ബക ഫക്കബ്ബർ, നിന്റെ രക്ഷിതാവിനെ തക്ബീർ ധ്വനികളാൽ അവനെ അങ്ങനെ പുകഴ്ത്തുക. ഉറബ്ബക ഫക്കബ്ബർ വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കുക. എന്നിട്ട് ആദർശ പോരാട്ടത്തിന്റെ വീതിയിലേക്ക്, തൗഹീദി പ്രബോധനത്തിന്റെ വിഷമമില്ലാത്ത വീതിയിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള സമയമാണ് നബിയേ എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന കൊടുക്കുകയാണ്. നമ്മൾ കേട്ട പ്രസിദ്ധമായ സംഭവമാണ് സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ ആദ്യത്തെ തൗഹീദി വിളംബരമാണ്, ആദ്യത്തെ തൗഹീദി യോഗമാണ്. ആ യോഗത്തിന്റെ പ്രതികരണം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം ഇതാണ്, മർമ്മത്ത് കൊള്ളുന്ന ചോദ്യമാണ്, ഹൃദയത്തിൽ കുത്തിത്തറക്കുന്ന ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിൽ നിൽക്കുന്ന ഹാഷിം കുടുംബത്തോട് ചോദിക്കുകയാണ്, ഈ മലക്കപ്പുറത്ത് നിന്നൊരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ ഒരാൾക്ക് പോലും മറുഭിപ്രായമില്ല, ഒരാൾ പോലും പറഞ്ഞില്ല മുഹമ്മദ് നീ കളവ് പറയുന്നവനാണ്, നീ വഞ്ചിക്കുന്നവനാണ്, നീ ചതിയനാണെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. അവരുടെ മറുപടി എന്തായിരുന്നു? എങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കും മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്നലകളിൽ നീ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ, വഞ്ചിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ, ചതിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കും. അവിടെ അതാ പ്രവാചകൻ പറയുകയാണ്, എങ്കിലെന്റെ കുടുംബമേ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വേണ്ടപ്പെട്ടവരെ, എന്റെ ഉടപ്പിറപ്പുകളെ, നിങ്ങൾ അറിയണേ, നിങ്ങൾ വലിയ ദലാലത്തിലാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഈ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് നാട്ടിവെച്ച 300-ൽ പരം വരുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം അന്ധകാരമാണ് കേട്ടോ, അതെല്ലാം ഇരുട്ടാണ് കേട്ടോ, അതെല്ലാം ദലാലത്താണ്. ഈ ലോകത്തിന്റെ രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഈ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ മാത്രമേ ഇബാദത്ത് നടത്താൻ പാടുള്ളൂ എന്ന പ്രഖ്യാപനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയപ്പോ പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ ആരും തന്നെ പ്രതികരിച്ചില്ല. എങ്ങനെ പ്രതികരിക്കും മുഹമ്മദ് കളവ് പറയില്ല എന്ന കാര്യം 100% സത്യമാണ്. ആർക്കും മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ അതാ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അബൂ ലഹബിന്റെ വർത്തമാനം വരികയാണ്, നമ്മുടെ പ്രവാചകനെ ആദ്യമായി നിന്ദിച്ച, നമ്മുടെ പ്രവാചകനെ ആദ്യമായി തെറിപറഞ്ഞ, ആദ്യമായി അപമാനിച്ച ധിക്കാരിയും അഹങ്കാരിയും തോന്നിവാസിയുമാണ് അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നങ്ങോട്ട് പ്രവാ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ അമീൻ എന്ന സുന്ദരമായ പേര് മാറിയിട്ട് പകരം വന്നതെന്താണെന്ന് അറിയുമോ? മജ്നൂൻ എന്നാണ്, മസ്ഹൂർ എന്നാണ്, സാഹിർ എന്നാണ്, കദ്ദാബ് എന്നാണ്, ഭ്രാന്തനാണ്, സിഹ്ർ ചെയ്യുന്നവനാണ്, സിഹ്ർ ബാധിച്ചവനാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പേരുകൾ വിളിച്ചിട്ട് ആ പ്രവാചകനെ അപമാനിക്കുകയാണ്. ഇന്നലകളിൽ സ്നേഹത്തോടെ നോക്കി നിന്നവർ വെറുപ്പോടെ നോക്കുകയാണ്, അറപ്പോടെ നോക്കുകയാണ്, വളരെയധികം അങ്ങേയറ്റത്തെ വെറുപ്പോടുകൂടി സംസാരിക്കുകയാണ്. ഇതെല്ലാം തന്റെ പേരും പെരുമയും നഷ്ടമായി, സമ്പത്ത് നഷ്ടമായി, ബഹിഷ്കരണങ്ങൾ ഉണ്ടായി. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഅ്വത്തിൽ നിന്ന് പിന്മാറിയോ? ആ പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയോ? പ്രവാചകനെ സമീപിക്കാൻ വേണ്ടി ചൊല്ലി ഖുറൈശികൾ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, മുഹമ്മദേ, ശരിക്കും ശ്രദ്ധിക്കണം. മുഹമ്മദേ, നീ പറയുന്നത് പോലെ ഞങ്ങൾ റബ്ബിനെ മാത്രം വിളിക്കാം, അള്ളാഹുവിനെ മാത്രം വിളിക്കാം. അബൂജഹൽ പറഞ്ഞയച്ചാണ്, അബൂലഹബ് പറഞ്ഞയച്ചാണ്, അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ വിളിക്കാം, എല്ലാ വിഗ്രഹങ്ങളെയും ഞങ്ങൾ കഅബാലയത്തിൽ നിന്ന് ഒഴിവാക്കാം, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം. എന്നാൽ ഒരു വർഷം ഇതുപോലെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോ, അടുത്ത വർഷത്തിന്റെ പിറവി ഉണ്ടാകുമ്പോ, മാറ്റിവെക്കപ്പെട്ട കഅബാലയത്തിലെ വിഗ്രഹങ്ങൾ മുഴുവൻ തിരിച്ചു വരുന്നതാണ്, പൂജകൾ നടക്കുന്നതാണ്. അതിൽ നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഒരു കൊല്ലം നിനക്ക് മുഴുവൻ അധികാരവും, നീ പറയുന്നത് പോലെ ഞങ്ങൾ ജീവിക്കാം. ഒരു കൊല്ലം ഞങ്ങളുടെ ദൈവങ്ങൾക്ക് നീ സ്ഥാനം നൽകണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം എന്തായിരുന്നറിയോ? പ്രിയപ്പെട്ടവരെ, പുച്ഛത്തോടുകൂടി നീരസത്തോടുകൂടി റസൂൽ അതാ മുഖം തിരിച്ച് നടന്നു കളയുകയാണ്. അതിന് മറുപടി കൊടുത്തത് റബ്ബാണ്. لا اعبد ما تعبدون ولا انتم عابدون ما اعبد. അല്ലയോ നിഷേധികളെ, അല്ലയോ സത്യനിഷേധികളെ, അറിയുക, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. ഞാൻ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇതൊരു വട്ടമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക്, അബൂ താലിബിന്റെ വീട്ടിലേക്ക് മറ്റൊരവസരത്തിന് ഇവർ വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞതെന്താണ്? മുഹമ്മദിന് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. മുഹമ്മദിന് മക്കയിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഏത് പെണ്ണിന് വേണമെങ്കിലും നമ്മൾ വേച്ചു കൊടുക്കാം, ഏത് പെണ്ണിന് വേണമെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കാം. ഈ മക്കയിലെ രാജാവായി മുഹമ്മദിനെ ഞങ്ങൾ വായിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രവാചകന് രാജാധികാരം വെച്ച് നീട്ടുകയാണ്, പണം വെച്ച് നീട്ടുകയാണ്, പെണ്ണ് വെച്ച് നീട്ടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പ്രവാചകത്വം വാദിച്ചത് അധികാരം കിട്ടാനാണെന്ന് പറയുന്നവരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പ്രവാചകത്വം വാദിച്ചത്, പ്രവാചകത്വം പറഞ്ഞത് പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന വിഡ്ഢിത്തരം പറയുന്നവരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ശ്രീലംബടനാണ്, പെണ്ണിനോട് ആഗ്രഹമുള്ളവരാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടോളൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിന്റെ ഒന്നാം തീയതി തന്നെ ഈ മൂന്ന് സംഗതികളും പ്രവാചകന്റെ കാൽക്കൽ വന്ന് വെച്ചിരുന്നു. പ്രവാചകന്റെ കാൽക്കൽ വന്ന് വെച്ചിട്ട് സമർപ്പിച്ചിട്ട് ഈ പ്രബോധനത്തിൽ നിന്ന് പിന്മാറാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ശത്രുക്കൾ ആവശ്യപ്പെട്ടപ്പോ ആ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഈ പറയുന്നതല്ല, ഉദിച്ചു പൊങ്ങുന്ന സൂര്യനെ എന്റെ വലത് കൈയിലേക്ക് വെച്ചു തന്നാലും, മിന്നിത്തിളങ്ങുന്ന ചന്ദ്രനെ എന്റെ ഇടത് കൈയിലേക്ക് വെച്ചു തന്നാലും, അല്ലാഹ് എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യമുണ്ടല്ലോ, ആ ദൗത്യം പൂർത്തിയാകുന്നതുവരെ ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല, ഞാൻ ഈ ദൗത്യം അവസാനിപ്പിക്കുകയില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഉച്ചസ്ഥരം ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ, ഉജ്ജ്വലതയോടെ, ധീരതയോടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് തൗഹീദ് ദഅ്വത്ത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രബോധനത്തിന്റെ വീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത നിലപാടുകളാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, ശരിക്കു ചിന്തിക്കുക. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുക, ഈ പ്രവാചകന്മാർ ഈ പ്രബോധനത്തിന്റെ വീതിയിൽ സജീവമാകുമ്പോ ആരോടാണോ അവർ പ്രബോധനം ചെയ്യുന്നത്, ആ പ്രബോധിത സമുദായത്തിനുള്ള തെളിവായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മുഅ്ജിസത്ത് നൽകുന്നത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, തൗഹീദ് പഠിപ്പിക്കാനുള്ള മാർഗമാണ്. എന്നാൽ മുഅ്ജിസത്തും കറാമത്തും ഇന്ന് തൗഹീദ് തകർക്കാനുള്ള മാധ്യമമാണ്. ഇന്ന് ലോകത്ത് ആളുകളുടെ, മുസ്ലിം ഉമ്മത്തിന്റെ തൗഹീദ് തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ മുഅ്ജിസത്ത് പറഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ കറാമത്ത് പറഞ്ഞിട്ടാണ്, ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടാണ് ആളുകളുടെ തൗഹീദ് തകർത്തുകൊണ്ടിരിക്കുന്നത്, തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുക, മുസ്ലിം ഉമ്മത്തിന്റെ മോചനം കിടക്കുന്നത് എവിടെയാണെന്നറിയുമോ? വലിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിലല്ല,
കരാട്ടയും കുങ്ഫുവും പഠിക്കുന്നതിലല്ല, മസിൽ വരിപ്പിക്കുന്നതിലല്ല, പതിനായിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിലല്ല, ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടാക്കുന്നതിലല്ല. മുസ്ലിം ഉമ്മത്തിന്റെ യഥാർത്ഥ മോചനം കിടക്കുന്നത് എവിടെയാണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ പടച്ചിറബത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിലൊന്നിനെയും പങ്കുചേർക്കാതെ നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങുന്ന ദിവസമുണ്ടല്ലോ, അങ്ങനെ ഒരു പുലർ നിങ്ങൾക്ക് പുലർന്നു വരുമെങ്കിൽ അന്നേ ദിവസം നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളും അസ്തമിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കാണ്. അങ്ങ് ചൈനയിലാകട്ടെ, മ്യാൻമാറിലാകട്ടെ, ശ്രീലങ്കയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, ഫലസ്തീനിലാകട്ടെ, ലോകത്തിലെ ഏത് ഭൂപടത്തിലാകട്ടെ, പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദനകളുടെയും പ്രയാസങ്ങളുടെയും യഥാർത്ഥ അറുതി, യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജൂതന്മാർക്ക് ഇത് കൃത്യമായിട്ടറിയാം. ജൂതന്മാർ ഖുർആൻ വായിക്കുന്നുണ്ട്, ജൂതന്മാർ ഖുർആൻ പഠിക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നതാണ് നമ്മൾ മാത്രമാണ് ഖുർആൻ വായിക്കുന്നത്, അല്ല, ജൂതന്മാർ ഖുർആൻ വായിക്കുന്നുണ്ട്. പടച്ചറബ് ഖുർആനിൽ നമുക്കതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ജൂതനസാറാക്കൾക്ക് ഈ കിതാബിനെ കുറിച്ച് അറിയാം കേട്ടോ, ഈ പ്രവാചകനെ കുറിച്ച് അറിയാം കേട്ടോ. ഏതുപോലെ അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ, അവരുടെ സ്വന്തം സന്താനങ്ങളെ വ്യക്തമായി അറിയുന്നത് പോലെ ഈ പ്രവാചകനെ കുറിച്ച്, ഈ ഖുർആനെ കുറിച്ച് അവർക്ക് അറിയാം കേട്ടോ. ഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. എങ്കിലും അവരിലൊരു വിഭാഗം അതാ അറിഞ്ഞുകൊണ്ട് സത്യം അങ്ങനെ മറച്ചു വെക്കുകയാണ്. ഖുർആൻ സത്യമാണെന്ന് അവർക്കറിയാം, അള്ളാഹുവിന്റെ റസൂല് പ്രവാചകനാണെന്ന് അവർക്കറിയാം. അവരത് അംഗീകരിക്കാത്തത് അഹങ്കാരം കൊണ്ട് മാത്രമാണ്, ഈഗോ കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ യഥാർത്ഥ മോചനം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. എന്താണ് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരമെന്ന് ഖുർആനിൽ ഉണ്ടെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ആ പരിഹാരം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് യഥാർത്ഥ പരിഹാരം എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അബ്രഹത്തിന്റെ പട്ടാളത്തിൽ നമ്മൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അബ്രഹത്തിന്റെ പട്ടാളം സർവസൈന്യ സന്നാഹവുമായി പരിശുദ്ധമായ കഅബാ ഷരീഫ് തകർക്കാമെന്നപ്പോ ആ കഅബാ ഷരീഫിന്റെ സംരക്ഷണം ചുമതലയുള്ള അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, സംസാരമുണ്ട്. എന്താണെന്നറിയുമോ? എനിക്കെന്റെ ഒട്ടകത്തെ വിട്ടു കിട്ടിയാ മതി, എന്റെ 200 ഒട്ടകം നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എനിക്കെന്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയാ മതി, കഅബയെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അബ്രഹത്ത് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരു ബഹുമാനമുണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു, പക്ഷെ ഒക്കെ കളഞ്ഞല്ലോ നിങ്ങൾ. നിങ്ങളുടെ പൂർവ്വപിതാക്കളും കാക്കകാരണവന്മാരും ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കഅബ ഷരീഫ് തകർക്കുന്നതിന് നിങ്ങൾക്കൊരു പ്രയാസവുമില്ലേ എന്ന് അബ്രഹത്ത് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒട്ടകം എന്റേതാണ്, കഅബ പടച്ചോണ്ടതാണ്, ഒട്ടകം എന്റേതാണ്, കഅബ പടച്ചോണ്ടതാണ്, ഒട്ടകത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കാണ്, കഅബ സംരക്ഷിക്കേണ്ട ബാധ്യത അവൻ നോക്കിക്കൊള്ളും, ഒരു സംശയവും വേണ്ട. അബ്രഹത്തിന്റെ പട്ടാളം പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്ദുൽ മുത്തലിബിന്റെ വാക്കുകൾ അതാ പുലരുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ فجعلهم كاسف مأكول. ആനപ്പട്ടാളത്തെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എന്താണെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കണ്ടിട്ടില്ലേ? അവരുടെ സകല കുതന്ത്രങ്ങളും അവൻ ബാത്തിലാക്കി കളഞ്ഞില്ലേ, പാഴാക്കി കളഞ്ഞില്ലേ? വ്യോമാക്രമണത്തെ കുറിച്ച് ചരിത്രത്തിലും കഥകളിലും പോലും പ്രഖ്യാപിക്കപ്പെടാത്ത, പറയപ്പെടാത്തൊരു കാലഘട്ടത്തിൽ വ്യോമാക്രമണത്തിലൂടെയാണ്, ആകാശമാർഗത്തിലുള്ള ആക്രമണത്തിലൂടെയാണ് അബ്രഹത്തിന്റെ പട്ടാളത്തെ അള്ളാഹു നേരിടുന്നത്. ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു വ്യോമാക്രമണം, ഒരു തരത്തിലുള്ള ആകാശമാർഗത്തിലുള്ള ആക്രമണവും അതിനെ കുറിച്ച് ആളുകൾക്കറിയില്ല, ചരിത്രാതീതകാലമാണ്. ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ അബാബീൽ പക്ഷികളെ അല്ലാഹു അർസല അലൈഹിം തൈറൻ അബാബീൽ, പക്ഷികളെ ഞാൻ അവരിലേക്ക് നിയോഗിച്ചില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ബോംബർ വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുന്നത് പോലെ ആ തീച്ചൂള കല്ലുകൾ അവരുടെ കൊക്കുകളിൽ നിന്നും കാലുകളിൽ നിന്നും താഴേക്ക് വർഷിച്ചില്ലേ? ഫജഅലഹും കഅസ്ഫിൻ മക്കൂൽ,
ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ ഹുങ്കോട് അഹങ്കാരത്തോട് ധിക്കാരത്തോട് കബാലയത്തിന്റെ നേരെ അതിർത്തിരുന്ന ഒരു ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് ആ കാലഘട്ടത്തിൽ മാത്രമുള്ള അള്ളാഹുവിന്റെ ഇടപെടലല്ല, ഇനിയും ആ ഇടപെടലുണ്ടാകും. 2024 മനുഷ്യനും നേരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങളുമായി പടച്ചിറപ്പ് ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ത് വേണം അതിന്? നമ്മുടെ തൗഹീദ് ക്ലിയർ ആവേണ്ടതുണ്ട്, നമ്മുടെ തൗഹീദ് നന്നാവേണ്ടതുണ്ട്. ഉമ്മത്തിന്റെ തൗഹീദ് നന്നായി കഴിഞ്ഞാൽ, ഉമ്മത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നായി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഇടപെടൽ, ലോകരക്ഷിതാവിന്റെ സഹായം അവർക്ക് ഉണ്ടാകുമെന്ന് ജൂതന്മാർക്ക് കൃത്യമായി അറിയാം, യഹൂദികൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേരളക്കരയിലടക്കം നാടിന്റെ നാല് മൂലകളിൽ കള്ളക്കറാമത്ത് കഥകൾ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളക്കറാമത്ത് കഥകൾ പറയുന്ന ആളുകളുണ്ടല്ലോ, യാദൃച്ഛികതയല്ല കേട്ടോ, യാദൃച്ഛികമായി സംഭവിക്കുന്നതെല്ലാം കൃത്യമായ പ്ലാനുകളോടുകൂടി, കൃത്യമായ പദ്ധതികളോടുകൂടി, കൃത്യമായ വിദഗ്ധമായ പരിപാടികളോടുകൂടി ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ അടിവേര് മതാൻ വേണ്ടി ജൂതന്മാരെ നിയോഗിച്ച ഏജന്റുകളാണ് ഈ പറയുന്ന ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക, ഈ ഉമ്മത്തിൽ ഈ കള്ളക്കറാമത്ത് കഥകൾ കേൾക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വരികയാണ്, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. ആരാണ് അവരുടെ മനസ്സിലേക്ക് ഓടി വരിക? ആരെയാണ് അവർ വിളിക്കുക? അള്ളാഹുവിനെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കൂല. പടച്ചറപ്പിനെ ഒരിക്കലും വിളിക്കൂല. പിന്നെ അവർ വിളിക്കുക ആരാണ്? സി എം മടവൂരനെയാൾ വിളിക്കുക, മമ്പറത്ത് തങ്ങളെയാണ് വിളിക്കുക, അജ്മീർ ലഹോജയാണ് വിളിക്കുക. അള്ളാഹന വേണ്ട പ്രിയപ്പെട്ടവരെ, എന്റെ നാട്ടിലെ പാപ്പനശ്ശേരിയിൽ മൂന്ന് പെറ്റുമ്മ ഔറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000 മക്കാമിൽ കയറിറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ജാറത്തിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, തൊട്ടടുത്ത് പള്ളിയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പള്ളിയിൽ ചെന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നമസ്കരിക്കാൻ 1.5 സഫാലാണ്, 2 സഫാലാണ്. കള്ളു കുടിക്കുന്നവനും പെണ്ണു പിടിക്കുന്നവനും പിടിച്ചു പറിക്കുന്നവനും ഹക്കും ബാത്തിലും നോക്കാതെ സമ്പാദിക്കുന്നവനും തങ്ങളുടെ പാപങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായി ഈ ജാറങ്ങൾ മാറുകയാണ്. ഈ ജാറത്തിൽ ചെന്നാൽ എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് ഈ ജനതക്കഥ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കപ്പലിൽ കയറി നടുക്കടലിൽ കപ്പലെത്തിക്കഴിഞ്ഞാൽ, അവിടെ കപ്പൽ തകർന്നു കഴിഞ്ഞാൽ, അവിടെയും സി എം മടവൂര് കൂട്ടിനുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടിനുണ്ട്, വിദേശ രാജ്യത്ത് ഭാഷയറിയാത്ത വിദേശ രാജ്യത്ത് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെയും അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടിനുണ്ട്. രോഗം വന്നാൽ, കടം വന്നാൽ, കച്ചവടം തകർന്നാൽ, ബന്ധം തകർന്നാൽ, എന്നിങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകളും പ്രതിസന്ധികളും ഉണ്ടോ, ആ തകർച്ചകളും പ്രതിസന്ധികളും മുഴുവനും വന്നു കഴിഞ്ഞാലും ആ സമയത്തെല്ലാം അള്ളാഹനെ വിളിക്കേണ്ട ആവശ്യമില്ല, പടച്ചിറപ്പിനെ വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഔലിയാക്കളെ വിളിച്ചാൽ മതി. എന്തിന് പ്രിയപ്പെട്ടവരെ, എന്തിനധികം മരിക്കാൻ കിടക്കുമ്പോ ഏതൊരു മുസ്ലിമിനും, ഒരുപക്ഷെ കള്ളു കുടിച്ച് നടക്കുന്ന മുസ്ലിമിന് പോലും, കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് നടക്കുന്ന മുസ്ലിമിന് പോലും ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടാവും. എന്താണ്? അവസാനം മരിച്ച് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ചൊല്ലി മരിച്ചാൽ എന്റെ പാപങ്ങൾ പുറത്തു കിട്ടുമല്ലോ, എന്റെ തെറ്റുകൾ പുറത്തു കിട്ടുമല്ലോ എന്ന ചിന്ത ഒരുപക്ഷെ തെമ്മാടിയായി ജീവിക്കുന്ന ഒരു മുസ്ലിമിന് പോലും ഉണ്ടാകും. ആ വിശ്വാസത്തിന്റെ അവസാനത്തെ ലാഞ്ചനയെ പോലും ഇല്ലാതാക്കി കളയുകയാണ് ഈ പുരോഹിതവർഗം പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, മരിക്കാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ CM എന്ന് പറഞ്ഞാൽ മതി. ഈ രണ്ടക്ഷരങ്ങൾ പറഞ്ഞാൽ തന്നെ അത് തന്നെ ധാരാളമാണ്, അത് തന്നെ മതിയായതാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ജനങ്ങളെ എല്ലാ രീതിയിലും അള്ളാഹുവിങ്കിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഒരു രംഗങ്ങളിലും അള്ളാഹനവർ വിളിക്കരുത്. ഇതാരുടെ തന്ത്രമാണ്? ജൂതന്റെ തന്ത്രമാണ്. എന്നാൽ എന്റെ മുസ്ലിങ്ങളെ, എന്താണ് മുഅ്ജിസത്തു കറാമത്ത്? സാധാരണ മുജാഹിദുകളെ കുറിച്ച്, സലഫികളെ കുറിച്ച് പറയാറുണ്ട്, അവർ ഔലിയാക്കളെ നിഷേധിക്കുന്നവരാണ്, അവർ കറാമത്തിനെ നിഷേധിക്കുന്നവരാണ്, അവർ അമ്പിയാക്കളെ ബഹുമാനിക്കാത്തവരാണ്, പ്രവാചകന്മാരെ ബഹുമാനിക്കാത്തവരാണ്. വല്ലാഹി വല്ലാഹി വല്ലാഹ്, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, അർശിന്റെ ഉടമസ്ഥനായ പടച്ചിറപ്പിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ലോകത്തൊരു സലഫിയും ഔലിയാക്കളുടെ കറാമത്ത് നിഷേധിക്കുകയില്ല, ഔലിയാക്കളെ നിഷേധിക്കുകയില്ല, അമ്പിയാക്കളുടെ മോജത്തെ നിഷേധിക്കുകയില്ല, അമ്പിയാക്കളെ ബഹുമാനിക്കാതിരിക്കുകയില്ല. കറാമത്ത് യാഥാർത്ഥ്യമാണ്, മോജത്ത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ കള്ള കറാമത്ത് കഥകളിൽ പറയുന്നത് പോലെ ഇഷ്ട
ഇഷ്ടമുള്ള സമയത്ത് അഭീഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണോ ഈ കറാമത്തും ഉജ്സത്തും? അല്ല. ഇത് പറയുന്നത് സലഫികളല്ല, എസ് കെ എസ്മുകാരല്ല, ഖുർആനാണ്. അള്ളാഹുവിന്റെ അധ്യാപനമാണ്, പ്രവാചകന്റെ അധ്യാപനമാണ്, ഖുർആനിന്റെ ആയത്തുകളാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രങ്ങളാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഅ്സത്ത് നടക്കാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്നതിന്റെ തൊട്ടുമുന്നേ പോലും സംഭവിക്കാൻ പോകുന്ന മുഅ്സത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് സംഭവിച്ച വലിയ രണ്ട് മുഅ്സത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിച്ചിട്ടില്ല. ഒന്നെന്താണ്? ഫറവയുടെ പടയാളികൾ പിടിക്കാൻ വരുമ്പോ, കൊല്ലാൻ വരുമ്പോ, ആ തന്റെ വടി കൊണ്ട് ഈ പറയുന്ന ചെങ്കടലിലേക്ക് അടിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കൽപ്പന വരുന്നത് വരെ ചെങ്കടൽ മുന്നിൽ പിളരുമെന്നോ ആ ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു വടി പ്രത്യക്ഷപ്പെടുമെന്നോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാൻ സാധിച്ചിട്ടില്ല. ആ ചെങ്കടലിന്റെ മുന്നിൽ മൂസാ നബിയും സമുദായവും വന്നു നിന്നപ്പോ പിന്നിൽ നിന്ന് ഫറോവയുടെ പടയാളികളുടെ ആരവം കേട്ടപ്പോ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്രകൂൻ. മൂസാ നബിയുടെ ആളുകൾ പറയുകയാണ്, നമ്മൾ പിടിക്കപ്പെട്ടു, നമ്മൾ കഴിഞ്ഞു, ഇനി നമുക്ക് രക്ഷയില്ല. ആ സമയത്ത് മൂസാ നബിയുടെ വർത്തമാനം എന്താണ്, മറുപടി എന്താണ്? ഖാലക്കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. കാര്യം അങ്ങനെയല്ല, എന്റെ രക്ഷിതാവിന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് അല്ല പറയുന്നത്, ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലയിലേക്ക് വടി കൊണ്ടടിക്കുക. മൂസാ അടിക്കുന്ന സമയത്ത് പോലും എന്താണ് സംഭവിക്കുക എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇവിടെയുള്ള സമസ്തക്കാരോട്, ഇവിടെ അത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നവരോട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള ആ വടിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒന്നല്ല 10,000 തവണ കടലിലേക്ക് ആഞ്ഞടിച്ചാലും ആ കടല് പിളരുമോ? വടി പ്രത്യക്ഷപ്പെടുമോ? എന്താണ് അഹ്ലു സുന്നയുടെ അഭിപ്രായം? എന്താണ് മറുപടി? എന്താണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മറുപടി? എന്താണ്? ഇല്ല, പിളരില്ല. അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് മാത്രമാണത് സംഭവിച്ചത്. മുഅ്സത്തിന്റെ കഥയാണിത്. മുഅ്സത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മുഅ്സത്തിനേക്കാൾ താഴെ വരുന്നതാണ് കറാമത്ത്. ആ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ അഭീഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല, അത്തരത്തിൽ കാണിക്കാൻ കഴിയുന്ന ഒന്നല്ല. കറാമത്തുകൾ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ കറാമത്തുകൾ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ പ്രസിദ്ധമായ കറാമത്ത് എന്താണ്? അദ്ദേഹം നടക്കുന്ന വഴികളിൽ പിശാച് നിൽക്കുകയില്ല, ഇബ്ലീസ് നിൽക്കുകയില്ല, ഷൈത്താൻമാർ നിൽക്കുകയില്ല. ഇതൊരു കറാമത്താണ്, ബഹുമതിയാണ്. ഈ കറാമത്തും ബഹുമതിയും തനിക്കുണ്ട് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ്. സ്വഹാബികളായ ആളുകൾക്ക് ഒരുപാട് കറാമത്ത് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ ആസിം റളിയല്ലാഹു അൻഹു, ആസിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ തലയറുത്തെടുത്തിട്ട് ഒരു പെണ്ണിനെ കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഒരു ഗോത്രവർഗം ഇറങ്ങി പുറപ്പെട്ടപ്പോ ആസിം റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്ന ആ സ്ഥലത്ത് അവരടുക്കാൻ വിടാതെ കടന്നൽ കൂട്ടം അവരെ ആക്രമിച്ചു എന്നത് ഇന്നലകളിൽ നമ്മൾ കേട്ട ചരിത്രമാണ്, അറിഞ്ഞ ചരിത്രമാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം വന്ന തലയറത്തെടുക്കാമെന്ന് അവർ വിചാരിച്ച് പിറ്റേ ദിവസം വരുമ്പോ അവർ കാണുന്നത് എന്താണ്? മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ അതാ ഭൂമിയിലേക്ക് പടച്ചിറപ്പ് ആഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊടാൻ, അദ്ദേഹത്തിന്റെ മേനിയിൽ തൊടാൻ പോലും ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് കറാമത്താണ്, അത്ഭുതമാണ്, ബഹുമതിയാണ്. പ്രിയപ്പെട്ടവരത് മരണശേഷം ഉണ്ടായതാണ്. ഒരു വലിയനും തന്റെ അഭീഷ്ടപ്രകാരം കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. മുഅ്സത്ത് ഒരു പ്രവാചകനും തന്റെ അഭീഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഇത് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്, ഇത് അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ വിശ്വാസമാണ്, ഇത് യഥാർത്ഥ സുന്നികളുടെ വിശ്വാസമാണ്, ഇത് യഥാർത്ഥ മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്, ഇത് യഥാർത്ഥ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്ന, പറഞ്ഞു തരുന്ന വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ അറിയുക. ഇന്നലകളിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പോലും അദൃശ്യകാര്യങ്ങൾ അറിയാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് മൂന്ന് മലക്കുകൾ കയറി വന്നപ്പോ ഈ വന്നത് മലക്കുകളാണെന്നറിയാതെ
ഈ പോത്തുംകുട്ടിയെ അറുത്തുകൊണ്ട് കല്ലിൽ ചൂട് വെച്ച് ചുട്ടുകൊടുത്താലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. മലക്കുകളാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ല. മലക്കുകൾ ഭക്ഷണം കഴിക്കുകയില്ല എന്നറിയാനിട്ടാണോ ഖലീലുള്ളാഹ്? അല്ല, വന്നത് മലക്കുകളാണെന്ന് അദൃശ്യകാര്യം അറിയാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചിട്ടില്ല എന്നതാണ്. സീനാ പർവ്വത നിരയിൽ അള്ളാഹുവുമായി സംസാരിച്ച് തൗറ സ്വീകരിക്കാൻ പോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലക്കുട്ടയെ സ്വീകരിക്കുന്ന മഹാദുരന്തത്തെ കുറിച്ച് തിരിച്ചു വന്നപ്പോ മാത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാൻ സാധിക്കുന്നത്. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം സമുദായത്തിൽ നടക്കുന്ന ഒരു വലിയ അധർമ്മത്തെ പറ്റി അറിഞ്ഞില്ല, മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, സകല പ്രവാചകന്മാർക്കും ഒരു പ്രവാചകനും അദൃശ്യകാര്യം നിരുപാധികം അറിയാനുള്ള കഴിവ് പടച്ചിറപ്പ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഔലിയാക്കൾക്ക് ഉണ്ടാവുക? പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല കഴിവ് കൊടുത്തിട്ടില്ല. നിരുപാധികം അദൃശ്യകാര്യങ്ങളും മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള കഴിവ് പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഔലിയാക്കൾക്ക് ഉണ്ടാവുക? പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് മഹത്തുക്കൾക്ക് ഉണ്ടാവുക? ഒരിക്കലുമില്ല, ഒരിക്കലും സംഭവ്യമല്ല. അവർക്ക് നിരുപാധികം അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള ശേഷിയില്ല. അങ്ങനെ ഒരു കഴിവ് അവർക്ക് കൊടുക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനിയും ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ആദ്യത്തെ വിഭാഗമായ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണി പറഞ്ഞ അൻഅംത അലൈഹിം എന്ന സിറാത്തുൽ മുസ്തഖീമിലെ ഒന്നാമത്തെ വിഭാഗം നബിയീൻ, പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ കുറിച്ചാണ് ഇത്രയും നേരം ഞാൻ വിശദീകരിച്ചത്. ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ തൗഹീദ് എങ്ങനെ ഉണ്ടായിരുന്നു, ആ തൗഹീദ് അവർ പ്രചരിപ്പിച്ചതും പ്രബോധനം ചെയ്തതും എങ്ങനെയാണ് എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇനി സിദ്ദീഖുകളുടെ ജീവിതത്തിൽ, ഷുഹദാക്കളുടെ ജീവിതത്തിൽ, സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് തൗഹീദ് ഉണ്ടായിരുന്നത്, ഏത് പ്രോജ്വലതയോടുകൂടിയാണ് അവർ തൗഹീദ് മുറുകെ പിടിച്ചത് എന്ന് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ടാവും. മറ്റൊരവസരത്തിൽ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരിക. എന്താണ് സിറാത്തുൽ മുസ്തഖീം? അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക. കഷ്ടപ്പാടും പ്രയാസവും വരുമ്പോൾ റബ്ബിനെ മാത്രം വിളിക്കുക. ഞങ്ങളും ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്, അവരുടെ പാത പിൻപറ്റുന്നവരാണ്. പക്ഷേ അവരെ വിളിച്ച് തേടുന്നവരല്ല, അവരെ സഹായം തേടുന്നവരല്ല, അവരോട് വിളിച്ച് അപേക്ഷിക്കുന്നവരല്ല. മറിച്ച് അവർ ചെയ്തതുപോലെ, യഥാർത്ഥ ഔലിയാക്കൾ ചെയ്തതുപോലെ അള്ളാഹുവിലേക്ക്, ലോകത്തിന്റെ രക്ഷിതാവിലേക്ക് സർവം സമർപ്പിച്ച് ആ രക്ഷിതാവിനെ വിളിക്കുകയും ആ രക്ഷിതാവിനോട് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് തിരിച്ചറിയുക. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സംസാരവും ഇരുത്തവും കേൾവിയും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സിറാത്തുൽ മുസ്തഖീമിൽ, ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുന്ന മഹാഭാഗ്യവാന്മാരുടെ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ഇന്നലകളിൽ തൗഹീദിന്റെ പ്രബോധനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി സജീവമായി ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇസ്മായിൽ ഷാഫിക്കാരെ നാട് വഴിയാണ് കടന്നു വന്നത്. വലിയ ഓർമ്മകളാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ നഷ്ടവുമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇതാ ഈ സദസ്സിൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ എം ജി മുഹമ്മദ് കെയുടെ മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ സദസ്സിലുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ തൗഹീദിൻ്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ച മനുഷ്യർ. അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നൊരു മാർഗമുണ്ട്, കാണിച്ചു തന്നൊരു വഴിയുണ്ട്. അചഞ്ചലമായി ആ പ്രബോധനത്തിൻ്റെ വഴിയിൽ, ആ പരിശ്രമത്തിൻ്റെ പാന്താവിൽ അവരോടൊപ്പം നാം ചേരുക. അവർ സഞ്ചരിച്ചതുപോലെ നാം സഞ്ചരിക്കുക. അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.